السلام عليكم ورحمة الله. الحمد لله رب العالمين، والصلاة والسلام على رسوله الكريم. اتقوا الله عباد الله، أوصيكم بتقوى الله. بهمان رايا سهودر ماري سهودر ماري سرشتنا يا الله إيهبارا جيويدتل نمي اللا وريم أنبرهي كمارا بطي إي كلاسي لودة نامو ديشي كندد مسلم سموهتل ഓരോ വ്യക്തിക്കും നമ്മുടെ കുടുംബത്തിൽ ഒരു മരണം സംഭവിച്ചാൽ എങ്ങനെ അത് കൈകാര്യം ചെയ്യണം എന്നതിനെ സംബന്ധിച്ച് പഠിപ്പിക്കുവാനാണ്. രോഗ സന്ദർശനം മുതൽക്ക് നമുക്ക് തുടങ്ങാം. വളരെ വിശദമായ ഒരു വിഷയമാണെങ്കിലും അത്യാവശ്യ കാര്യങ്ങൾ മാത്രമാണ് പറയാൻ ഉദ്ദേശിക്കുന്നത്. രോഗിയെ സന്ദർശിക്കുക എന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്തായിട്ടാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. ചെറിയ രോഗമാണെങ്കിലും വലിയ രോഗമാണെങ്കിലും ഒക്കെ നമ്മൾ സന്ദർശിക്കണം. മുസ്ലിങ്ങൾ പരസ്പരം സന്ദർശിക്കുന്ന സമ്പ്രദായമല്ല ഇസ്ലാമിലുള്ളത്. ഒരു മനുഷ്യൻ രോഗിയായാൽ അവരാരായിരുന്നാലും ജാതിയും മതവും നോക്കാതെ നമുക്ക് സന്ദർശിക്കാവുന്നതാണ്. ഒരു രോഗിയെ നാം മുസൽമാനായ ഒരു രോഗിയെ നാം സന്ദർശിക്കുമ്പോൾ അദ്ദേഹത്തിന് രോഗം വർദ്ധിക്കുകയോ പ്രയാസമുണ്ടാക്കുകയോ ചെയ്യുന്നതൊന്നും ചെയ്യാൻ പാടില്ല. എന്നാൽ ആവശ്യമുള്ളതും ഡോക്ടർ വിലക്കാത്തതുമായ കാര്യങ്ങളൊക്കെ നിർവഹിച്ചു കൊടുക്കാം. നല്ല കാര്യങ്ങൾ അദ്ദേഹത്തോട് ഉപദേശിക്കുകയും ചെയ്യാം. പ്രത്യേകം നമസ്കാരത്തെ സംബന്ധിച്ച് രോഗത്തിൽ കടക്കുന്ന വ്യക്തികളെ പ്രത്യേകമായി ഉണർത്തേണ്ടതുണ്ട് എന്ന് പ്രവാചകൻ പഠിപ്പിച്ചത് കാണാം. രോഗത്തിൽ നിന്ന് രോഗം കണ്ട് ആ രോഗിയെ സമാധാനിപ്പിച്ച് നാം തിരിച്ചു പോരുന്ന സന്ദർഭത്തിൽ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ച ഒരു പ്രാർത്ഥനയുണ്ട്. പല സന്ദർഭങ്ങളിലും പല രൂപത്തിലുള്ള പ്രാർത്ഥനകൾ പ്രവാചകൻ നിർവഹിച്ചിട്ടുണ്ട്. ഒന്ന്, അല്ലാഹുമ്മ റബ്ബന്നാസി അദ്ഹിബൽ ബസ വസ്ഫി അൻത ഷാഫി ലാ ഷിഫാഅ ഇല്ലാ ഷിഫാഉക ഷിഫാഅൻ ലാ യുഗാദിറു സഖമ എന്ന പ്രാർത്ഥനയാണ്. അല്ലാഹുവേ, യാതൊരു രോഗവും അവശേഷിക്കാത്ത വിധം ജനങ്ങളുടെ രക്ഷിതാവായ അല്ലാഹുവേ ഇദ്ദേഹത്തിൻ്റെ രോഗത്തിന് ശിഫയാക്കി കൊടുക്കണമേ. ഒരു രോഗവും അവശേഷിക്കാത്ത വിധം ഇദ്ദേഹത്തിന് നീ ശിഫ നൽകണമേ. നീയാകുന്നു ശിഫ നൽകുന്നവൻ. നീ നൽകുന്ന ശിഫയല്ലാതെ ശിഫയില്ല എന്നെല്ലാം ആശയമുള്ള പ്രാർത്ഥന നമ്മൾ പ്രാർത്ഥിക്കണം. ഇത് ബുഖാരി ഉദ്ധരിച്ച ഒരു ഹദീസിൽ കാണാവുന്ന ഒരു സംഗതിയാണ്. ഇനി അതുപോലെ തന്നെ രോഗി ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. വളരെ വിഷമത്തിലും പ്രയാസത്തിലുമാകുന്ന സന്ദർഭത്തിൽ പോലും ഞാനൊന്ന് മരിച്ചെങ്കിൽ എന്ന് ഒരാളും പറയരുത് എന്നതാണ് ഇസ്ലാമിൻ്റെ തത്വം. ഒരിക്കലും അത് പറയാൻ പാടില്ല. വല്ലാതെ പ്രയാസപ്പെടുന്നുവെങ്കിൽ അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറല്ലി വ തവഫനി മാ കാനത്തിൽ വഫാത്തു ഖൈറല്ലി. പടച്ചവനെ, എനിക്ക് ജീവിതമാണ് ഉത്തമമെങ്കിൽ എന്നെ നീ നല്ല നിലക്ക് ജീവിപ്പിക്കണമേ. അല്ല, മരണമാണ് എനിക്ക് ഉത്തമമെങ്കിൽ എന്നെ നീ നല്ല നിലയിൽ മരിപ്പിച്ചു തരണമേ എന്ന് രോഗിക്ക് പ്രാർത്ഥിക്കാവുന്നതാണ്, അതേ പറയാൻ പാടുള്ളൂ എന്നാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിട്ടുള്ളത്. ഇനി രോഗിയായി കിടക്കുന്ന ഒരാളെ എങ്ങനെയാണ് കിടത്തേണ്ടത് എന്നത് നാം മനസ്സിലാക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഒരു സഹാബിയെ സന്ദർശിച്ച സമയത്ത് കിടത്തിയ രൂപം കണ്ടപ്പോൾ, അത് നബിയോട് പറഞ്ഞു കൊടുത്തപ്പോൾ അദ്ദേഹം പ്രകൃതിയെ ഇഷ്ടപ്പെട്ടിരിക്കുന്നു എന്ന് പറയുകയും പ്രവാചകൻ അത് അനുവദിക്കുകയും ചെയ്തു. അതെങ്ങനെയായിരുന്നു എന്ന് നമുക്ക് പരിശോധിക്കാം. തല വടക്ക് ഭാഗത്തേക്ക് വെക്കുക. എന്നിട്ട് ഒരു അല്പം മുഖം ഖിബിലക്ക് നേരെ തിരിച്ചു വെക്കുകയും ചെയ്യുക. ഇങ്ങനെ കിടത്താൻ കഴിയുമെങ്കിൽ അതാണ് ഏറ്റവും നല്ലത്. രണ്ടാമത്തെ രീതി, ഖിബിലക്ക് നേരെ കാല് വെക്കുക, തല ഒരല്പം ഉയർത്തി വെക്കുകയും ചെയ്യുക. ഈ രണ്ട് രീതിയാണ് പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുള്ളത്. ഇതിൽ ഏതാണോ സൗകര്യമുള്ളത് അതനുസരിച്ച് ചെയ്യാം. ഖബറിൽ കിടത്തുന്ന രൂപം ആദ്യം പറഞ്ഞതാണ്. തല വടക്കോട്ടാക്കി ഖിബിലക്ക് നേരെ തിരിച്ച് ചരിച്ചാണ് കിടത്തേണ്ടത്. ഇനി മരിച്ച മനുഷ്യനെയും അങ്ങനെ തന്നെയാണ് കിടത്തേണ്ടത്. ഇതേതെങ്കിലും രണ്ടിലേതെങ്കിലും ഒരു രീതിയിൽ, അതിന് പ്രയാസമുണ്ടെങ്കിൽ സൗകര്യമുള്ള വിധത്തിൽ കിടത്താം. ഒരു റൂമിൽ രോഗിയെ കിടത്തിയിരിക്കുന്ന അല്ലെങ്കിൽ മരിച്ച മനുഷ്യനെ കിടത്തിയിരിക്കുന്ന ആ റൂമിൽ അതിന് സൗകര്യമില്ലെങ്കിൽ ഉള്ള വിധത്തിൽ കിടത്താവുന്നതേ ഉള്ളൂ. അതിന് യാതൊരു വിരോധവും ഇല്ല. അതിനെവിടെയും
നീക്കി കൊണ്ടുപോവുകയോ എടുത്തു കൊണ്ടുപോവുകയോ ഒന്നും ചെയ്യേണ്ടതില്ല. നമ്മുടെ മുൻപിൽ വെച്ച് ഒരു രോഗി മരണപ്പെടുകയാണെങ്കിൽ ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിന് ഏറ്റവും ആവശ്യമുള്ളത് വെള്ളമാണ്. നാവ് വരണ്ടു പോകും, ചുണ്ടുണങ്ങിപ്പോകും. ഈ സന്ദർഭത്തിൽ വെള്ളം ഒരു പക്ഷേ കുടിക്കാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല. ഈ സന്ദർഭത്തിൽ വെള്ളം തൊട്ടു കൊടുക്കണം. ഒരു ശീല കൊണ്ടോ തിരുപരുത്തി കൊണ്ടോ എന്തുകൊണ്ടെങ്കിലും വെള്ളം ഒന്നിങ്ങനെ ചുണ്ട് നനച്ചു കൊടുക്കുക. കുടിക്കാൻ കഴിയുന്ന ഒരാളാണ് എങ്കിലും വെള്ളം കൊടുക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. നമ്മുടെ നാട്ടിൽ ഈ വിഷയത്തിൽ ഒരു തെറ്റായ ധാരണയുണ്ട്. കുടുംബക്കാരെല്ലാവരും വെള്ളം കൊടുക്കണം. പ്രത്യേകിച്ച് സ്ത്രീകൾക്കിടയിലാണ് ഈ വിശ്വാസമുള്ളത്. വരുന്നവരൊക്കെ വെള്ളം കൊടുക്കണം, എന്നിട്ട് കൈമാറി എല്ലാവരും വെള്ളം കൊടുക്കുന്നത് കാണാം. ഈ കൊടുക്കുന്ന വെള്ളം കാരണം രോഗി സ്വർഗത്ത് പോകും എന്നതാണ് ഇവരുടെ വിശ്വാസം. അതൊരിക്കലും ശരിയല്ല. വെള്ളം രോഗിക്ക് ആവശ്യമാണ്, മരിക്കുന്ന ഒരാൾക്ക് ആവശ്യമാണ്. വേജാറിലും വെപ്രാളത്തിലും പ്രയാസത്തിലുമാണ് അദ്ദേഹം ഉള്ളത്. ആ സന്ദർഭത്തിൽ അദ്ദേഹത്തിൻ്റെ ചുണ്ട് നനച്ചു കൊടുക്കണം. വെള്ളം മരണപ്പെട്ടു തുടങ്ങിയാൽ വെള്ളം ഇറങ്ങുകയില്ല. അപ്പോൾ വെള്ളം നനച്ചു കൊടുക്കുക, അത്രയേ വേണ്ടൂ. മറ്റൊരു കാര്യം, രോഗിക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് ചൊല്ലിക്കൊടുക്കണം. ആരുടെയെങ്കിലും അവസാനത്തെ വാക്ക് ലാ ഇലാഹ ഇല്ലല്ലാ എന്നായാൽ അദ്ദേഹം സ്വർഗത്തിലാകും എന്നാണല്ലോ റസൂലുള്ള പഠിപ്പിച്ചത്. അത് ആ സമയത്ത് പറയാൻ കഴിയുന്ന ഒരു വാക്കല്ല. അതനുസരിച്ച് ജീവിച്ച് മരിക്കുന്ന ഒരാൾക്കേ ആ സ്വർഗം ലഭിക്കുകയുള്ളൂ. പക്ഷേ വെപ്രാളപ്പെട്ടുകൊണ്ടിരിക്കുന്ന, മരണത്തിൽ അകപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഈ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഓർമ്മശക്തി നഷ്ടപ്പെടും. അത് ഓർമ്മിപ്പിക്കാൻ വേണ്ടി ഏതെങ്കിലും ഒരു ചുവട്ടിൽ ലാ ഇലാഹ ഇല്ലല്ലാ എന്ന് പറഞ്ഞു കൊടുക്കുക മാത്രമേ ചെയ്യണ്ടൂ. പറഞ്ഞോളിട്ടോ, ചെല്ലണം കേട്ടോ, നിങ്ങൾ ചെല്ലുന്നില്ലേ എന്ന ഉപദേശങ്ങളോ നിർദ്ദേശങ്ങളോ ഒന്നും തന്നെ പാടില്ലാത്തതാണ്. അതാണ് ആ കാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്. ഇനി രോഗി നമ്മുടെ മുൻപിൽ വെച്ച് മരണപ്പെടുകയാണ്. മരണപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാവുന്ന ചില കാര്യങ്ങളുണ്ട്. മരിച്ചു കിടക്കുന്ന ആളുകൾ നോക്കി നമ്മൾ പറയാറുണ്ട്, ഓ പുഞ്ചിരി തൂകി വളരെ ഉറങ്ങുന്ന പോലെ സ്വർഗത്തിൻ്റെ ഉടമയായിട്ട് തന്നെയാണ് മരിക്കുന്നത്. ഈ ആദ്യ അഭിപ്രായ പ്രകടനങ്ങൾക്കൊരു പ്രസക്തിയുമില്ല, ഒരു തെളിവുമില്ല. യഥാർത്ഥത്തിൽ രോഗിൻ്റെ അടുത്ത് നിന്ന മനുഷ്യൻ എത്ര കണ്ട് ഈ വിഷയത്തിൽ ബോധമുണ്ട്, അതാണ് ആ രോഗിയുടെ ആ മയ്യത്തിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ മുഖവും അദ്ദേഹത്തിൻ്റെ ആ കൈകാലുകളും ഒക്കെ നേരെ നിൽക്കാനുണ്ടായ കാരണം. അതിന് ഇദ്ദേഹത്തിന് അറിയണം, അടുത്ത് നിൽക്കുന്ന ആളുകൾക്കറിയണം. അതുകൊണ്ടാണ് പറഞ്ഞത്, എല്ലാവർക്കും ഈ വിഷയത്തെക്കുറിച്ച് നല്ല ഒരു ബോധം ഉണ്ടാവണം. ഒരാൾ നമ്മുടെ മുമ്പിൽ നിന്ന് എത്ര ഉറ്റവരും ഉടയവരും സ്നേഹബന്ധമുള്ളവരൊക്കെ ആണെങ്കിലും നമ്മൾ പൊട്ടിക്കരഞ്ഞു വരും, നെഞ്ചത്തടിക്കാനും ബഹളം വെക്കാനും അല്ല അവിടെ തയ്യാറാവേണ്ടത്. ഈ മരണപ്പെട്ട മനുഷ്യൻ എന്താണോ നിർവഹിച്ചു കൊടുക്കേണ്ടത് അത് ആദ്യം ചെയ്തു കൊടുക്കണം. കുറച്ച് കഴിഞ്ഞിട്ട് അത് ചെയ്തിട്ട് കാര്യമില്ല എന്നതുകൊണ്ടാണ് അത് പ്രത്യേകം ആ സന്ദർഭത്തിൽ ഓർമ്മിക്കണം എന്ന് പറഞ്ഞത്. ഞാൻ നിങ്ങൾക്കതിൻ്റെ രൂപം ശരിക്ക് എങ്ങനെയാണ് എന്താ ചെയ്യേണ്ടതെന്നുള്ളത് ഒന്ന് കാണിച്ചു തരാം. ഒരു ശീല കഷ്ണം എടുത്തിട്ട് ഇത്തിരി വീതി ഉണ്ടാകുന്നതിന് വിരോധമൊന്നുമില്ല. നേരെ ഈ ശീല ഇങ്ങനെ ഒന്ന് കീറണം, ഇത്ര. അതുപോലെ തന്നെ രണ്ടാമത്തെ ഈ ഷെയ്ഡും ഒന്ന് കീറണം. ഇങ്ങനെ ഇതിങ്ങനെ കീറി കെട്ടുന്നതുകൊണ്ടുള്ള ഗുണം, ഈ രണ്ടും ഇതും ഇങ്ങനെ വെച്ചിട്ട് ഇതാ ഈ താടിൻ്റെ ഇവിടെ വെച്ച് കെട്ടുക. ഇങ്ങനെ വെച്ച് ഈ ചെവിയുടെ ഇതിലെടുക്കണം. അതുപോലെ തന്നെ ഇപ്പുറത്തും ഈ ചെവിയുടെ ഇതേ സൈഡിന് തന്നെ എടുക്കണം. ഇങ്ങനെ വെച്ചിട്ട് ഈ സൈഡിൽ താടിൻ്റെ ഇപ്പുറവും ഇപ്പുറവും അതുപോലെ തന്നെ ഇങ്ങനെ നേരെയാക്കി ശരിക്ക് അടുപ്പിച്ച് വെച്ചിട്ട് വേണം കെട്ടാൻ. അതിൻ്റെ മുൻപായി ആദ്യം ചെയ്യേണ്ടത്, കണ്ണ് ഒരു റൂഹ്, ഒരു മനുഷ്യൻ മരിക്കുന്ന സമയത്ത് റൂഹിനെ പിന്തുടരും കണ്ണ്. കണ്ണ് ചിമ്പിച്ചു കൊടുക്കണം, രണ്ട് കണ്ണും ഇതേപോലെ ചിമ്പിച്ചു കൊടുക്കണം. ചിമ്പിച്ചു കൊടുക്കുക ആദ്യം, എന്നിട്ട് തുറന്നിരിക്കുന്ന വായ നേരെ പിടിച്ചിട്ട് ഈ തുണി കീറിയിട്ട് രണ്ട് ഭാഗവും ചെവിയുടെ അപ്പുറവും ഇപ്പുറവും ഇട്ടിട്ട് ഇങ്ങനെ വലിച്ച് കെട്ടണം. ഇങ്ങനെ വൃത്തിയായി കെട്ടുക. ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞു. ഇനി ഇങ്ങനെ കെട്ടിക്കഴിഞ്ഞാൽ താടിയുള്ള ആളാണെങ്കിലും മുടിയുള്ള ആളാണെങ്കിലും ഒന്നും മാറി നീങ്ങിപ്പോകില്ല. ഇതാണ് ആദ്യം ചെയ്യേണ്ട പണി.
ഇത് കഴിഞ്ഞാൽ കൈ നേരെ വെച്ച് കൊടുക്കണം. രണ്ട് കൈയും നേരെ ശരീരത്തിനോട് ചേർത്തി. ചില നാടുകളിൽ അത് കെട്ടലാണ്, ഉണ്ടായിരുന്നാലും വിരോധമില്ല എന്നാണ് മനസ്സിലാകുന്നത്. അതോടൊപ്പം തന്നെ ഒരു ശീലകഷ്ണം കീറിയിട്ട് ഈ കാല് രണ്ടും ഇതേപോലെ വെക്കണം. എന്നിട്ട് ഈ തള്ളവിരൽ ഇങ്ങനെ കൂട്ടിക്കെട്ടുക, ഇങ്ങനെ കെട്ടുക. ഇതാണ് ചെയ്യേണ്ടത്. ഇങ്ങനെയാവുമ്പോൾ ഒരു പ്രയാസമല്ല. ഇപ്പോൾ നമുക്കിത് വേഗം മനസ്സിലാകും, വളരെ ഭംഗിയുള്ള രൂപത്തിലാണ് ഇതുള്ളതെന്ന്. എന്നിട്ട് അവിടെ ഒരു തുണി കൊണ്ട് മൊത്തം മൂടി ഇടുക എന്നതാണ് പ്രവാചക ചര്യ. ഇനി നമുക്ക് ചെയ്യാനുള്ള പണി വിവരമറിയിക്കുക എന്നുള്ളതാണ്. വിവരമറിയിക്കാൻ ഇന്ന് നമ്മുടെ സമുദായത്തിൽ പല മാർഗങ്ങളും ആളുകൾ സ്വീകരിച്ചു വരുന്നുണ്ട്. സ്പീക്കർ വാഹനത്തിൽ കെട്ടി അനൗൺസ് ചെയ്യുക എന്നുള്ളതാണ്. അത് ജാഹിലിയത്താണ്, ഒരിക്കലും ഇസ്ലാമും അതുമായി ഒരു ബന്ധവുമില്ല. സ്പീക്കർ കെട്ടി ഇന്ന് നമ്മുടെ സമുദായം ഇന്നാലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ എന്ന് മൈക്കിലൂടെ പറയുകയും ഇന്നയിടത്ത് ഇന്നയാൾ മരിച്ചിരിക്കുന്നു, ഇന്ന സമയത്ത് മയ്യത്ത് നമസ്കാരം പങ്കെടുക്കുക എന്നൊക്കെ അനൗൺസ് ചെയ്യുകയും ചെയ്യുന്ന സമ്പ്രദായം ഇസ്ലാമികമല്ല. പ്രവാചകൻ്റെ കാലത്ത് വിളിച്ചു പറയുന്ന ഒരേർപ്പാടും ഉണ്ടായിരുന്നില്ല. എത്രത്തോളം എന്നാൽ പള്ളിയുടെ കവാടത്തിൽ നിന്ന് ഇന്നിടത്തിന്നവൻ മരിച്ചിരിക്കുന്നു എന്ന് വരുന്നവരോടും പോകുന്നവരോടും പോലും വിളിച്ചു പറയുന്ന സമ്പ്രദായം പ്രവാചകൻ്റെ കാലത്ത് ചെയ്തിരുന്നില്ല. പ്രവാചകൻ അത് പ്രോത്സാഹിപ്പിച്ചിട്ടുമില്ല, മാത്രമല്ല നിരോധിക്കുക ചെയ്യുകയും ചെയ്തിട്ടുണ്ട്. എന്നാൽ ആവശ്യമുള്ള ആളുകളെയൊക്കെ വിവരമറിയിക്കാം, അതിന് ഇസ്ലാം വിരോധിച്ചിട്ടുമില്ല. സന്ദർശകരായി വരുന്ന ആളുകൾ ഈ മയ്യത്തിൻ്റെ അടുത്ത് എത്തിക്കഴിഞ്ഞാൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയാണ് ചെയ്യേണ്ടത്. കരിങ്കൊടി കുത്തി വരുന്ന സമ്പ്രദായം ഇസ്ലാമിന് പരിചയമില്ല, അത് തെറ്റാണ് എന്നർത്ഥം. എന്ത് പ്രാർത്ഥനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇവിടെ പ്രാർത്ഥിച്ചത്? എന്താണ് പഠിപ്പിച്ചത്? അല്ലാഹുമ്മ ഗഫിർലി, അതെ പേര് പറയാൻ കിട്ടുമെങ്കിൽ ഈ പദത്തിന് ശേഷം പേര് പറയുക, ഇല്ലെങ്കിൽ അല്ലാഹുമ്മ ഗഫിർലി ഹാദൽ മയ്യിത്തി വർഫഅ ദറജതുഹു ഫിൽ മഹ്ദിയീന വഖുൽഫുഹു ഫിയാ ഖബിഹി വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ വഫ്സഹ് ലഹു ഫീ ഖബ്രിഹി വനവ്വിർ ലഹു ഫീഹി. ഇതാണ് പ്രവാചകൻ ചെയ്ത പ്രാർത്ഥന. ഇത് നമ്മളും നിർവഹിക്കണം. അള്ളാഹുവേ, ഈ മയ്യത്തിന് നീ പുറത്തു കൊടുക്കണമേ. നല്ലവരുടെ കൂട്ടത്തിൽ ഇദ്ദേഹത്തിൻ്റെ പദവിയെ നീ ഉയർത്തേണമേ. ഇദ്ദേഹത്തിൻ്റെ ബാക്കിയുള്ളവരിൽ നിന്നും ഇദ്ദേഹത്തിനൊരു പ്രതിനിധിയെ നീ ആക്കണമേ. ഞങ്ങൾക്കും ഇദ്ദേഹത്തിനും നീ പുറത്തു തരണമേ. ഇദ്ദേഹത്തിൻ്റെ ഖബറിനെ നീ വിശാലമാക്കുകയും പ്രകാശമുള്ളതാക്കുകയും ചെയ്യണമേ എന്ന് സന്ദർശകരൊക്കെ ഈ മയ്യത്തിന് വേണ്ടി പ്രാർത്ഥിക്കണം എന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഏറ്റവും എളുപ്പത്തിൽ മയ്യത്ത് മറവ് ചെയ്യാനുള്ള ശ്രമമാണ് പിന്നീട് വേണ്ടത്. താമസിപ്പിക്കാനുള്ള സമ്പ്രദായം ഇസ്ലാം അനുവദിക്കുന്നില്ല. ഏത് വിധത്തിലാണെങ്കിലും, ഏത് വിധത്തിൽ മരിച്ച വ്യക്തിയാണെങ്കിലും എളുപ്പത്തിൽ മറവ് ചെയ്യാനുള്ളൊരു ശ്രമം. കൂട്ടത്തിൽ ഞാനൊരു കാര്യം ഈ സന്ദർഭത്തിൽ സൂചിപ്പിക്കട്ടെ. ഗൾഫ് നാടുകളിൽ നിന്ന് മരിച്ച മനുഷ്യരെ നമ്മൾ അവിടുന്ന് കെട്ടിവലിച്ച് ദിവസങ്ങളോളം പ്രയാസപ്പെട്ട് ഇവിടെ കൊണ്ടുവന്ന് കുടുംബങ്ങൾക്കൊന്ന് കാണിച്ചു കൊടുക്കുന്ന സമ്പ്രദായം ഇസ്ലാമുമായി അതിന് വലിയ ബന്ധമൊന്നുമില്ല. എവിടെയാണോ മരിച്ചത് അവിടെ മറവ് ചെയ്യലാണ് ഏറ്റവും നല്ലത്. ഹജ്ജിന് പോയ വ്യക്തിയാണ് മരിച്ചതെങ്കിൽ നമ്മൾ മക്കയിൽ മറവ് ചെയ്യും. എന്നാൽ വേറെ ഏത് രാജ്യത്താണെങ്കിലും ആ രാജ്യത്ത് മറവ് ചെയ്യുന്നതാണ് ഏറ്റവും ഉത്തമമെന്നുകൂടി കൂട്ടത്തിൽ നാം മനസ്സിലാക്കുക. ഇനി നമുക്ക് മയ്യത്ത് കുളിപ്പിക്കണം. ആരാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത് എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട്. നാട്ടിൽ ഇതിന് നിക്ഷേപിക്കപ്പെട്ട ആളുകളാണ് സാധാരണ കുളിപ്പിക്കാറുള്ളത്. ഒന്നുകിൽ മൊല്ലാക്ക അല്ലെങ്കിൽ മോരേർ അല്ലെങ്കിൽ മൊല്ലാച്ചി പോലെയുള്ള ആളുകൾ ആരെങ്കിലും വിളിച്ചു വരുന്നു, അവർ വരുന്നത് വരെ കാത്തിരിക്കുന്ന ഒരു സമ്പ്രദായമുണ്ട്. ഞാൻ നേരത്തെ തുടക്കത്തിലേ പറഞ്ഞിട്ടുണ്ട്, ഒരു മയ്യത്തിൻ്റെ ഖബറിലേക്ക് ഇറക്കി വെക്കുന്നത് വരെയുള്ള എല്ലാ കർമ്മങ്ങളും നിർവഹിക്കേണ്ടത് ഏറ്റവും അടുത്ത ബന്ധമുള്ളവരാണ് എന്നാണ്. മയ്യത്ത് കുളിപ്പിക്കേണ്ടതും അങ്ങനെ തന്നെയാണ്, ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകൾ. ഇതിൽ ഒരു സ്ത്രീ മരിച്ചാൽ സാധാരണഗതിയിൽ സ്ത്രീകളും പുരുഷൻ മരിച്ചാൽ
പുരുഷന്മാരുമാണ് കുളിപ്പിക്കേണ്ടത്. എന്നാൽ ഭാര്യ മരിച്ചാൽ ഭർത്താവ് കുളിപ്പിക്കണം, ഭർത്താവ് മരിച്ചാൽ ഭാര്യ കുളിപ്പിക്കണം. ഇതാണ് പ്രവാചകൻ്റെ ചര്യയും സഹാബാക്രാമുകൾ നിർവഹിച്ചിട്ടുള്ളതും അങ്ങനെ തന്നെയാണ്. ധാരാളം തെളിവുകൾ ഹദീസുകളിൽ ആ വിഷയങ്ങളിൽ കാണാൻ കഴിയും. ഈ വിഷയത്തിൽ മടിക്കേണ്ടതില്ല. ഭാര്യ മരിച്ചാൽ ഭർത്താവിൻ്റെ ജോലി, ഭർത്താവ് മരിച്ചാൽ ഭാര്യ ജോലി ദുഃഖിക്കുക എന്നുള്ളതല്ല. ഭാര്യ എവിടെയെങ്കിലും ഒരു റൂമിൽ പോയി ഇരുന്ന് പൊട്ടിക്കരഞ്ഞ് ഇനി എനിക്കാരാണോ എന്ന് അന്വേഷിക്കുന്ന പരിപാടിയല്ല വേണ്ടത്. മറിച്ച് അയാളെ കുളിപ്പിച്ച് കഫൻ ചെയ്ത് നമസ്കരിച്ച് സന്തോഷപൂർവ്വം പറഞ്ഞയക്കുകയാണ് വേണ്ടത്. വല്ലാഹു യദുഉ ഇലാ ദാരി സലാം, അള്ളാഹു നിങ്ങളെ ക്ഷണിക്കുന്നത് സമാധാനത്തിൻ്റെ സന്തോഷത്തിൻ്റെ രക്ഷയുടെ വീട്ടിലേക്കാകുന്നു. ആ വീട്ടിലേക്ക് സന്തോഷപൂർവ്വം പറഞ്ഞയക്കുക. ദുഃഖവും വിഷമവും പ്രയാസവും മാനസിക പ്രതിസന്ധികളുമൊക്കെ നമുക്കുണ്ടാകും. അതൊക്കെ ഉണ്ടെങ്കിലും അതെല്ലാം ഒതുക്കി വെച്ച് ഈ വ്യക്തിക്ക് വേണ്ടതെന്തോ അത് നിർവഹിച്ചു കൊടുക്കുക എന്നതാണ് നമ്മുടെ ബാധ്യത. അതുകൊണ്ട് തന്നെ കുളിപ്പിക്കുന്ന രീതി, നാം ദിവസവും കുളിക്കുകയും വുളു ചെയ്യുകയും നമസ്കരിക്കുകയും ഒക്കെ ചെയ്യുന്നത് പോലെ നമുക്കെല്ലാവർക്കും അറിയണം. ഏറ്റവും അടുത്ത ബന്ധു മരിച്ചാൽ ഏറ്റവും അടുത്ത ബന്ധു ആ കർമ്മം നിർവഹിക്കാൻ ഉള്ള അറിവും യോഗ്യതയും ഉണ്ടായിരിക്കണം. അതാണ് നിങ്ങളോട് ഈ വിഷയത്തിൽ ഇത്രമാത്രം ഈ കാര്യം ഊന്നി സംസാരിക്കാൻ കാരണം എന്ന് ഉണർത്തുകയാണ്. ഇനി കുളിപ്പിക്കുന്ന ആളുകൾക്കുണ്ടാവേണ്ട യോഗ്യത. നമ്മുടെ നാട്ടിലെ ആളുകളുടെ വിശ്വാസം പണ്ഡിതനാവണം, ഒരുപാട് ചെല്ലാനും പറയാനും എന്തൊക്കെയോ ഉണ്ട് എന്നുള്ള ധാരണ കാരണം സാധാരണക്കാർക്കൊന്നും ഇത് ചെയ്യാൻ കഴിയില്ല, അതുകൊണ്ട് അതിന് വലിയ അറിവുള്ള ഒരാൾ വേണം എന്നൊരു ധാരണ ഉണ്ട്. ആ ധാരണ തിരുത്തുകയാണ് ഈ ക്ലാസ്സിൻ്റെ മറ്റൊരു ഉദ്ദേശവും കൂടെ. നമ്മൾ പ്രത്യേകിച്ചൊന്നും അതിൽ പറയാനില്ല. ഒരു യോഗ്യത നമുക്കുണ്ടാവണം. ഒരു മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ പല പ്രയാസങ്ങളും ഉണ്ടാകും. ചിലപ്പോൾ വാസന ഉണ്ടാകും, പൊട്ടിയതും മുറിഞ്ഞതും ചിലപ്പോൾ പുഴു അരിച്ചതുണ്ടാകും. ഇങ്ങനെ പല പോരായ്മകളും ഉണ്ടാകും. ആ പോരായ്മകൾ പുറത്ത് പറയരുത്. അപകടത്തിൽപ്പെട്ടിട്ടോ അല്ലെങ്കിൽ കൊലപ്പെടുത്തിയതൊന്നുമല്ല, സാധാരണഗതിയിലുള്ള ഒരു മയ്യത്താണെങ്കിൽ അയാൾക്കുണ്ടാകുന്ന പോരായ്മകൾ നമ്മൾ പുറത്ത് പറയാൻ പാടില്ല. അത് പറഞ്ഞാൽ നമുക്ക് അള്ളാഹുവിൻ്റെ വക്കിൽ നിന്ന് ശിക്ഷ കിട്ടും എന്ന് മാത്രമല്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതെന്താ, ഒരു മനുഷ്യൻ്റെ ന്യൂനതകൾ മറച്ചു വെച്ചാൽ അള്ളാഹു ഇവൻ്റെ ന്യൂനതകളും മറച്ചു വെക്കും. ഒരു മയ്യത്തിൻ്റെ ന്യൂനം നമ്മളും കുളിപ്പിച്ചതിന് ശേഷം പുറത്ത് പറഞ്ഞാൽ അള്ളാഹുവിൻ്റെ വക്കിൽ നമുക്ക് ശിക്ഷ കിട്ടും. അതുകൊണ്ട് ഒരിക്കലും ഒരു ന്യൂനതയും നമ്മൾ പുറത്ത് വിളിച്ച് പറയാൻ പാടില്ല. ഇതാണ് പ്രവാചകൻ ഈ ആശയത്തിലൂടെ നമ്മെ ബോധ്യപ്പെടുത്തുന്നത്. മയ്യത്ത് കുളിപ്പിക്കുമ്പോൾ ഒരു മറക്കകത്ത് വെച്ചായിരിക്കണം എന്ന് പ്രവാചകൻ പ്രത്യേകം പഠിപ്പിച്ചിട്ടുണ്ട്. സാധാരണ എത്ര വലിയ വീടുണ്ടാക്കുമ്പോഴും നമുക്ക് കുളിക്കാനുള്ള ബാത്റൂമും ഒക്കെ നമ്മൾ ശരിപ്പെടുത്തും. എന്നാൽ സഹോദരങ്ങളെ, ഒരു നല്ല വീടുണ്ടാക്കുമ്പോൾ ഒരു മയ്യത്ത് കുളിപ്പിക്കാൻ പറ്റാവുന്ന വിധത്തിലുള്ള ഒരു ഇത്തിരി വലുപ്പമുള്ള ഒരു ബാത്റൂം ഒരു വീട്ടിൽ ഉണ്ടാകുന്നത് നല്ലതാണ്. എന്നാൽ ഈ മയ്യത്തിനായിട്ട് പുറത്തുകൂടെ ഇങ്ങനെ നടക്കേണ്ടതില്ല. അല്ലെങ്കിൽ ദാർപ്പായ കെട്ടി മറ കെട്ടി അതിലേക്ക് താങ്ങിക്കൊണ്ടുപോയി അവിടെ കിടത്തി പ്രയാസപ്പെട്ട് ഈ അവസ്ഥ ഒഴിവാക്കാൻ സാധിക്കുമെങ്കിൽ ഒരു വീടുണ്ടാക്കുമ്പോൾ അതിന് പറ്റുന്നൊരു റൂം കൂടി, ഒരു ബാത്റൂം കൂടി ശരിപ്പെടുത്തലാണ് നല്ലത്. സാധാരണ നമ്മൾ കുളിക്കുന്ന ബാത്റൂമിൽ വെച്ച് കുളിപ്പിക്കാൻ പാടില്ല എന്നുള്ളൊരു അന്ധവിശ്വാസം മനുഷ്യന്മാർക്കിടയിലുണ്ട്. അത് ശരിയല്ല. ഏതായിരുന്നാലും ഒരു മറക്കകത്ത് വെച്ച് മാത്രമേ മയ്യത്ത് കുളിപ്പിക്കാൻ പാടുള്ളൂ. അതുപോലെ തന്നെ ആ സമയത്ത് മയ്യത്ത് കുളിപ്പിക്കുന്ന സമയത്ത് ഒരുപാട് ആളുകൾ ചുറ്റും കൂടി നിൽക്കുന്നത് ശരിയല്ല. ഏറ്റവും കുറഞ്ഞ ആളുകൾ മാത്രമേ അതിനാ നിൽക്കാൻ പാടുള്ളൂ. കാരണം കൂടുതൽ ആളുകൾ നിൽക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാ അവിടെ കുറേ പിന്നെ മറൻ്റെ ആവശ്യം, അതിന് വേണ്ടി വരില്ലല്ലോ. അപ്പോൾ മറക്കകത്ത് വെച്ച് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് ആളിൽ നിന്ന് മറിഞ്ഞിരിക്കാൻ തന്നെയാണ്. അതുകൊണ്ട് കൂടുതൽ ആളുകൾ ആ കുളിപ്പിക്കുന്ന സ്ഥലത്ത് ഉണ്ടാവാൻ പാടില്ല. സാധാരണ എല്ലാവരും കൂടി കുളിപ്പിക്കുന്ന സമ്പ്രദായം ശരിയുമല്ല. അതിന് ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ അത്യാവശ്യക്കാർ മാത്രമേ അതിലുണ്ടാവാൻ പാടുള്ളൂ. ഇനി കുളിപ്പിക്കുന്നതിൻ്റെ മുൻപ് നമ്മൾ തയ്യാറാക്കി വെക്കേണ്ട ചില കാര്യങ്ങൾ. സോപ്പ് ലേശം എടുത്ത് വെക്കണം. സോപ്പോ താളിയോ ആവാം. സാധാരണ ഒരു കല്യാണത്തിന് ഒരുങ്ങുന്ന മാതിരി കുറേ ചെമ്പ് വെച്ചിട്ട് പുഴുങ്ങാൻ വെക്കണ പോലെ അടുപ്പും വെള്ളമൊക്കെ തിളപ്പിക്കുന്നത് കാണാം, വെള്ളമൊക്കെ തിളപ്പിച്ചിട്ടുണ്ടാക്കുന്നത് കാണാം. ഏറ്റവും നല്ലത് ശുദ്ധമായ പച്ച വെള്ളത്തിൽ കുളിപ്പിക്കുക എന്നുള്ളതാണ്. ഇതാണ് എല്ലാ ഗ്രന്ഥങ്ങളും സഹാബികളുടെ കാലത്ത് നടന്നതൊക്കെ അങ്ങനെ തന്നെ. അപ്പം അങ്ങനെ ചെയ്താൽ മതി. ശുദ്ധമായ പച്ചവെള്ളം. ഇനി എപ്പോഴെങ്കിലും ഒരു തിരി ചുടുവെള്ളം ഉപയോഗിക്കണമെങ്കിൽ അത് തെറ്റ് എന്ന അർത്ഥത്തിലല്ല ഈ പറയുന്നത്. നമുക്ക് ചിലപ്പോൾ മടങ്ങിയത് നിർത്താനോ പിടിക്കാനോ ഒക്കെ വേണമെങ്കിൽ അത് ചുടുവെള്ളം കൊണ്ട് ഉപയോഗിക്കാം, അതിന് വിരോധമൊന്നുമില്ല. പച്ചവെള്ളമാണ് ഏറ്റവും നല്ലത്.
அது முக்கி அடைச்சு விரத்தியாய்ட்டு எடுத்து வைக்க. ஒரு இத்திரி வெள்ள சீல கஷ்ணவும் எடுத்து வைக்க. நமக்கு அது ஆசியம். அதுபோல தான் கற்பூரம் ஒரு லேசம் பொடிச்சிட்டு ஒரு பாத்திரத்தில் இட்டு வைக்கிறது சௌகரியமான. அந்நேரம் இட்டு வச்சுக்கொள்ளணும் என்னொன்னும் இல்லை. குறச்சு கழிஞ்சிட்டாலும் மதி. அவசானம் அது ஆ வெள்ளம் ஒழுக்கணும். அப்போ ஒருங்கான நிலக்கு ஈ வெள்ளம் அது ஒரு பாத்திரத்தில் அவடை இட்டு வைக்க. என்ட்டு மையத்தினை கொண்டு போயிட்டு ஒரு கட்டிலில் கடத்த. கட்டில் கடத்தும்போ வெள்ளம் தாழோட்டு பெட்ட ஒழுகி போகத்தக்க விதத்திலுள்ள ஒரு கட்டில் அது தலையுடைய பாகம் அடி வல்ல கல்லோ மரக்கஷ்ணம் எந்தெங்கிலும் வச்சு லேசம் கட்டிலின் அடி ஒன்று பொந்திக்க. காலிண்ட் பாகம் ஒன்று தாழ்த்தி வைக்க. என்ன மையத்தின் சரீரத்தில் ஒழிக்கிற வெள்ளம் அங்கிட்டு ஒழுகி போகன் அது எழுப்பாயிருக்கும். அது வேண்டிய சௌகரியத்தின் வேண்டியா அங்கே செய்யுது. அது பற்றின சௌகரியுள்ள ஒரு கட்டில் ஆயிருக்கணும் என்னேயுள்ளு. அழுக்கில்லாத்த ஆனால் ஒன்று கழுகி விரத்தியாக்கிட்டுள்ள ஒரு கட்டில் அங்கே செய்து கழிஞ்சால் குளிப்பிக்கன் அவகாசப்பட்ட வக்தி வந்து குளிப்பிக்கன் வருங்க. இனி எங்கனையான குளிப்பிக்கேண்டது என்னதே சம்பந்திச்சு நேருக்கு நேரம் காணிச்சு தரானு உதேசிக்கிறது. சந்திச்சு காணுகையும் என்ட்டு அதே ரூபத்தில் நிர்வகிக்கன் சிரமிக்கையும் செய்யணும். ஈ துணியோட வக்கு ஆதம் நமக்கு ஒன்று செய்ய. நம்ம கடையில் நின்று வாங்கிச்சு கொண்டு வந்த புதிய துணியான. பட்சே மையத்தின் நல்லது பழைய துணியான நபி ஸல்லல்லாஹு அலைஹி வஸல்லம் பண்ணிட்டு. நம்ம நாட்டில் பழைய துணி அங்கே ஆள் உபயோகிக்காறில்ல. ஈ துணி நமக்கு ஈ எடுக்கிற வக்கு நமக்கு ஒரு ஆசியம். இது எடுத்துட்டு நம்ம செய்ய பணி எந்த மையத்தின் நீளம் குறச்சு கால அங்கட்டும் அப்புறத்துக்கும் இப்போ குறச்சுக்கூட அங்கோட்டு போட்ட லேசம் அப்புறத்தேக்கு இப்புறத்தேக்கு விட்டுட்டு நீளம் முறிக்க. ஈ நீளம் கணக்காக்க. ஈ நீளம் கணக்காக்கிட்டு துணி முறிக்கணும். காரணம் மூடி கழியுபோ பொதிஞ்சு கழியுபோ துணி குறச்சும் கூட நீளம் மாத்தமே நடக்கூள்ளு. என்ட்டு துணி நம்ம வேறு முறிக்கணும். இதா ஈ துணி ஈ நேரத்தை அளவெடுத்ததினுசரிச்சு நம்ம துணி ஒரல்பம் நீட்டி முறிக்கணும். இனி இது ஆதம் முறிக்கிற துணி வலிய துணி ஆயிருக்கணும். காரணம் ஏற்றவும் அடி வரண்ட துணி அதுதான். பாக்கியுள்ள துணிகளொக்க சிறுதாய் விசாரிச்சு யாதொரு விரோதம் அல்ல. ஆதத்தை துணி குறச்சு வலிப்பத்தில் முறிக்க. அதுகொண்டான நம்ம மூடுக. அவசானத்தை கெட்டு அதுகொண்டா வர. அதுகொண்டு அது வலிப்பம் குறையன் பாடில்ல. ஈ துணி இது அளவெடுத்து நம்ம கழிஞ்சு இதுக்காள் குறச்சும் கூட நீட்டிட்டு துணி முறிச்சு. துணி ஒரு பிரயாசம் இல்ல. எழுப்பத்தில் இங்கே தான் நமக்கு ஆர்க்கு முறிச்செடுக்காவதே உள்ளு. இது வலிய கஷ்டம் துணி. இனி இதுபோல தான் புருஷனாணில் இதே வலிப்பத்தில் ஒரு கஷ்டம் துணியும் கூடி முறிக்கணும். ரெண்டாமத்தொரு கஷ்டம் துணியும் கூட நம்ம முறிச்செடுத்து. இனி புருஷனாணில் மூணு கஷ்டம் துணியான வேண்டது. ஸ்திரீ ஆனில் ரெண்டு கஷ்டம் துணி. இது மூணாமத்த கஷ்டம். இது அல்பம் சிறுதான். ஒரு விரோதம் அல்ல. என்ட்டு ஈ துணி மடக்கி வைக்கணும். வளர எழுப்பத்தில் மடக்கி வைக்காவது ஒரு பரிபாடி உண்டு. அதினோடு ஒப்பிச்சு பிடிச்சோ. இதா இது ரெண்டு துணி. இனி மூணாமத்தொரு கஷ்டம் துணியும் கூட. இது அதி உள்ளில் வரணும். ஏற்றவும் மையத்தில் வச்சு கழிஞ்சால் ஆதம் வரண்ட துணி இதாயிருக்கணும். அவசானம் வரண்டது துணி. அது சென்ட்ரலாக்கி வச்சு இதா இதா ஒன்று ரெண்டு அவசானத்து துணி மூணாமத்தேது சிறுது. என்ட்டு இதா ஈ துணி ரெண்டும் நேர வச்சிட்டு ஒரே வலிப்பத்தில் வச்சு கழிஞ்சிட்டு இங்கே வச்சு கழிஞ்சிட்டு உள்ளோட்டு மடக்க. இது ஒரு எழுப்பத்தின் வேண்டியான. இதா ரெண்டும் உள்ளோட்டு ஒரே அளவில் மடக்க. ரெண்டும் ஒரே அளவில் உள்ளோட்டு மடக்க. இங்கே ஒரே அளவில் மடக்கணும். இங்கே மடக்கி வச்சு கழிஞ்சால் குணம் எந்த அறியோ குளிப்பிச்சிடத்து வச்சு தான் எந்த கஃபம் செய்ய. பின்ன மையத்து அங்கோட்டும் இங்கோட்டும் பிடிச்சு வலிச்சு கொண்டு நடக்கிற ஒரு பிரச்சனல்ல. இங்கே மடக்கி அப்படின் கெட்டி அட வைக்க. ஈ சீல கஷ்ணம் நமக்கு ஆசியுண்டு. ஆ ஒன்று கூட முறக்கி. ஆ ஓகே. இனி வலியொரு கஷ்ணம் நமக்கு ஆசியுண்டு. ஈ மூணு கஷ்ணம் துணி இது இங்கே வச்சு இது கொண்டு தான் ஒன்று சுற்றி கெட்டி அப்படி வச்சு கழிஞ்சு குளிப்பிச்சு கழிஞ்சதின் சேஷம் ஆ துணி எடுக்கண்ட ஆசியம் வரணும். அது முன்பே குளிப்பிக்கிற சமயத்து குறச்சு துணி வேணும். அது சிறிய கஷ்ணம் துணி போல உள்ளது மதி. இனி நமக்கு குளிப்பிக்கான் வருங்க. இப்போ நம்ம
കുളിപ്പിക്കാവുന്ന കട്ടിലിൽ കൊണ്ടുപോയി മയ്യത്തിനെ കടത്തി കഴിഞ്ഞു. കുളിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ ആദ്യം നമ്മൾ നേരത്തെ കെട്ടിയ കെട്ട് അഴിക്കാം, അതുപോലെ തന്നെ കാലുമല കെട്ടും നമുക്ക് അഴിക്കാം. നമ്മുടെ നാട്ടിൽ സാധാരണഗതിയിൽ കയ്യ് കെട്ടലുണ്ട്, കയ്യുമ്പോൾ കെട്ടിട്ടുണ്ടെങ്കിൽ കെട്ടും, ആ കെട്ടും അഴിക്കണം. ഈ കെട്ടും അഴിച്ചു. എന്നിട്ട് ഈ സമയത്ത് ഡ്രസ്സും അഴിച്ചു മാറ്റാം. ഡ്രസ്സും അഴിച്ചു മാറ്റി കഴിഞ്ഞതിന് ശേഷം മയ്യത്തിനെ താങ്ങി ഇരുത്താം. ആ സമയത്ത് ഈ മൂടിയ തുണി മാറ്റണമെങ്കിൽ മാറ്റുന്നതിന് വിരോധമില്ല, പക്ഷേ ഏതായിരുന്നാലും മയ്യത്തിൻ്റെ മുകളിൽ ഒരു നേരിയ തുണി ഇട്ട് വേണം കുളിപ്പിക്കാൻ, അതാണ് നല്ലത് എന്ന് ഹദീസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. എന്നിട്ട് രണ്ടോ മൂന്നോ ആളുകൾ കൂടെ ഉണ്ടാവണം. ഒരാൾ മയ്യത്തിനെ അങ്ങനെ രണ്ടാളുകൾ താങ്ങിയിരുത്തണം. താങ്ങിയിരുത്തിയിട്ട് ഇപ്പോൾ വയറ് നന്നായിട്ട് തടവി കൊടുക്കുക. ആ സമയത്ത് ഈ പാന പോലെയുള്ള പാത്രം കൊണ്ട് വെള്ളം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കുക. ആ വെള്ളം നന്നായിട്ട് ഒഴിച്ചു വെക്കുമ്പോൾ ആ വരുന്ന അഴുക്കൊക്കെ പോകും. ഇതിപ്പോൾ എന്തിനാ ഇങ്ങനെ ചെയ്യുന്നറിയോ, കഫം ചെയ്യുന്ന സമയത്ത് വല്ല അഴുക്കോ മറ്റോ വയറ്റുന്നോ നിന്നോ പുറത്ത് വന്നാൽ അത് മോശമാണ്. അപ്പോൾ അത് വരാതിരിക്കാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ തടവി കൊടുക്കുന്നത്. അങ്ങനെ തടവി കൊടുത്തു കഴിഞ്ഞാൽ അവിടെ തന്നെ താങ്ങി അവിടെ കിടത്തുക, പതുക്കെ കിടത്തുക. വളരെ ശ്രദ്ധിക്കണം. ആ എന്നിട്ട് വലത് കയ്യിൽ അല്ല ഇടത് കയ്യിൽ ശീല ചുറ്റുക. നമ്മളുടെ ഇടത് കയ്യിൽ ശീല നന്നായിട്ട് ചുറ്റുക. ഇതേപോലെ ശീല ചുറ്റുക. ശീല ചുറ്റിയിട്ട് നമ്മൾ രണ്ട് ഭാഗവും എന്ത് ചെയ്യണം, വൃത്തിയായിട്ട് കഴുകി കൊടുക്കണം. ഇങ്ങനെ കൈയിട്ടിട്ട് ഇടത് കൈയോണ്ട് കൈയിട്ടിട്ട് രണ്ട് ഭാഗവും കഴുകി കൊടുക്കുക ഉള്ളിൽ. അതാണ് മുന്നും പിന്നും ഒക്കെ വൃത്തിയായിട്ട് കഴുകി കൊടുക്കുക. എന്നിട്ട് ആ ശീല എടുത്തു മാറ്റുക. വീണ്ടും ഒന്നും കൂടി കഴുകണമെങ്കിൽ സോപ്പ് ഒക്കെ ഇട്ടിട്ട് നന്നായിട്ട് ഒന്നും കൂടെ വീണ്ടും വൃത്തിയായിട്ട് കഴുകി കൊടുക്കുക. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇങ്ങനെ കഴുകി കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ വലത് കയ്യിൽ ഒരു ശീല ചുറ്റുക. വലത് കയ്യിൽ ഒരു ശീല ചുറ്റിയിട്ട് വായ ശരിക്ക് വൃത്തിയാക്കി കൊടുക്കുക. ശരിക്ക് വായ ഇങ്ങനെ വൃത്തിയാക്കി കൊടുക്കുക. പല്ല് ശരിക്ക് ഇങ്ങനെ തുടച്ചിട്ട് ഇങ്ങനെ നല്ലോണം വൃത്തിയാക്കി കഴുകി ലെവലാക്കി കൊടുക്കുക. അതും കൂടെ മാറ്റിയിട്ട് ഒന്നോ രണ്ടോ പ്രാവശ്യം, രണ്ടോ മൂന്നോ പ്രാവശ്യം ഇതേപോലെ പിന്നെ ശീല ചുറ്റിയിട്ട് പുതിയ വേറെ ശീല ചുറ്റിയിട്ട് ഉള്ളൊക്കെ കൈയിട്ട് നല്ലോണം വൃത്തിയാക്കി കഴുകി കൊടുക്കുക എന്നുള്ളതാണ് കൊടുക്കുക. അങ്ങനെ ചെയ്യണം. പിന്നെ നഖം മുറിച്ച് കളയണോ വെട്ടിക്കളയണോ എന്നുള്ളതാണ്. ഇതിൽ പണ്ഡിതന്മാർക്കിടയിൽ വ്യത്യസ്തമായ അഭിപ്രായങ്ങളുണ്ട്. ഏതായിരുന്നാലും ഒരു മനുഷ്യൻ്റെ 7 ദിവസം കൂടുമ്പോൾ അവൻ്റെ താടിയും മുടിയും നഖവും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളൊക്കെ വൃത്തിയാക്കണം. ഗുഹ്യസ്ഥാനത്ത് രോമം വടിച്ച് കളയണം, കയ്യിൻ്റെ കാലിൻ്റെ നഖം മുറിക്കണം, കയ്യിൻ്റെ നഖം മുറിക്കണം. ഇതൊക്കെ നേരത്തെ തന്നെ പ്രവാചകൻ നമ്മെ പഠിപ്പിച്ച കാര്യങ്ങളാണ്. അത് കൂടുതൽ നീട്ടിക്കൊണ്ടുപോകാൻ പാടില്ല. അപ്പോൾ രോഗിയായി കിടക്കുന്ന ആളുകളിൽ നിന്ന് അത് ശ്രദ്ധിക്കണം, നമ്മൾ ശ്രദ്ധിക്കണം. ചെയ്യാൻ കഴിയാത്ത ഒരാളാണെങ്കിൽ ഈ നഖം മുറിച്ച് കൊടുക്കുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അത് കഴിഞ്ഞാൽ പിന്നെ ഇങ്ങനെ ഈ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നഖമൊക്കെ വൃത്തിയാക്കിയെല്ലാം വെട്ടിക്കളയേണ്ടതില്ല. വല്ല അഴുക്ക് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ഒരു ഇർക്കിളി കൊണ്ടോ മറ്റോ ഒന്നുമല്ല തൂണ്ടിക്കളയുക. എന്നിട്ട് ഉളുവിൻ്റെ അവയവങ്ങൾ കഴുകി കൊടുക്കുക, ഉളു ചെയ്തു കൊടുക്കുക. നമ്മൾ സാധാരണ കുളിക്കുമ്പോൾ ഉളു ചെയ്യുന്നത് പോലെ തന്നെ ഉളു ചെയ്ത് കൊടുക്കുക. ആദ്യം ഈ വലത് ഭാഗം മുൻകൈ കഴുകി കൊടുത്ത് അതുപോലെ തന്നെ പിന്നെ രണ്ടാമത് ഇടത് കൈ കഴുകി കൊടുത്ത് രണ്ടും കഴുകി കൊടുത്ത് പിന്നെ വായ വൃത്തിയാക്കി കഴിഞ്ഞു. പിന്നെ കയ്യിൽ വെള്ളം എടുത്തിട്ട് മുഖം ശരിക്ക് കഴുകി കൊടുത്തു. പിന്നെ അത് കഴിഞ്ഞതിന് ശേഷം കൈ വലത് കൈ മുട്ടും കൈ ഇതുവരെ നന്നായി വൃത്തിയായിട്ട് കഴുകി കൊടുത്ത് പിന്നെ അതേപോലെ തന്നെ ഇടത് കൈയും വൃത്തിയായിട്ട് കഴുകി കൊടുത്ത് 3 പ്രാവശ്യം തന്നെ കഴുകി കൊടുത്ത് ഉളുവിൻ്റെ അവയവങ്ങൾ കഴുകി അത് കഴിഞ്ഞ് പിന്നെ തല തടവി, ചെവിയും തടവി, പിന്നെ അതേപോലെ തന്നെ കാലും അതേപോലെ തന്നെ വൃത്തിയായിട്ട് കഴുകി. ഇതെല്ലാം കഴുകി കഴിഞ്ഞതിന് ശേഷം ഇനി നമുക്ക് കുളിപ്പിക്കാൻ ഒരുങ്ങാം. കുളിപ്പിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മൾ ചെയ്യേണ്ട പണി ഈ നേരിയ തുണിൻ്റെ മുകളിൽ വെള്ളം ഒഴിച്ചിട്ട് അത് കുളിപ്പിക്കാൻ ഒരുങ്ങുക. വലിയ പിന്നെ ഒരു കുറച്ച് വെള്ളം നല്ലോണം എടുത്തിട്ട് വലത് ഭാഗത്ത് ഒഴിക്കുക. വലത് ഭാഗത്ത് ഒഴിച്ച് തല മുതൽക്ക് വലത് ഭാഗം നന്നായിട്ട് കഴുകുക. വലത് ഭാഗത്ത് വൃത്തിയായിട്ട് കഴുകുക, നല്ലോണം വൃത്തിയായിട്ട് നല്ലോണം. അപ്പോൾ ഈ സോപ്പ് ഉപയോഗിക്കുക. ഇവിടെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, കഴുകൽ 3 പ്രാവശ്യം തന്നെ, വലത് ഭാഗം കഴുകും 3 പ്രാവശ്യം തന്നെ വൃത്തിയായി സോപ്പിട്ട് നല്ലോണം കഴുകുക എന്നുള്ളതാണ്. അങ്ങനെ ആ വിധത്തിൽ കഴുകണം. അതേപോലെ തന്നെ വലത് ഭാഗം കഴുകിക്കഴിഞ്ഞാൽ പിന്നെ അതേ രൂപത്തിൽ തന്നെ ഇടത് ഭാഗവും കഴുകുക. നന്നായിട്ട് വൃത്തിയായിട്ട് ഇടത് ഭാഗവും കഴുകുക. മുൻഭാഗം കാല് വരെ കഴുകണം. ഇടത് ഭാഗം കഴുകിക്കഴിഞ്ഞാൽ പിന്നെ എന്ത് ചെയ്യണം, പിന്നെ മയ്യത്തിനെ ഇടത് ഭാഗത്തേക്ക് ചെരിച്ച് കിടത്തുക. ആ എന്നിട്ട് പതിയെ എന്ത് ചെയ്യുക, ഒന്ന്
ഒന്ന് പതുക്കെ ഇങ്ങനെ ഒരാളും കൂടെ കൂടിയിട്ട് ഒന്ന് ചെരിച്ച് കിടത്തുക. ചെരിച്ചിട്ട് ഇങ്ങനെ നേർക്കാൽ മടക്കണം, കാല് 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 മടങ്ങണം, ശ്രദ്ധിക്കണം. ആ ഒന്ന് ഈ പുറത്തിൻ്റെ വലത് ഭാഗം നല്ലോണം വൃത്തിയായിട്ട് കഴുകി കൊടുക്കുക. ഈ കാലിൻ്റെ അഴകും ഇതൊക്കെ നല്ലോണം ശ്രദ്ധിക്കണം. അത് കഴിഞ്ഞാൽ മൂന്ന് പ്രാവശ്യം തന്നെ അതും കഴുകി കൊടുക്കുക. തൻ്റെ ഭാഗവും ഈ ഭാഗങ്ങളെല്ലാം നന്നായിട്ട് മൂന്ന് പ്രാവശ്യം കഴുകി കൊടുക്കുക. അത് കഴിഞ്ഞാൽ പിന്നെന്ത് ചെയ്യുക, ചെരിച്ച് കിടത്തിയിട്ട് ബാക്കിയുള്ള ഭാഗവും വൃത്തിയായിട്ട് കഴുകി കൊടുക്കുക. കാല് വരെ നന്നായിട്ട് കഴുകി കൊടുക്കുക, നന്നായിട്ട് കഴുകി കൊടുക്കുക. ഇത് മൂന്ന് പ്രാവശ്യം തന്നെ ചെയ്യുക ഓരോ കഴുകലും. അത് മതി. ഇങ്ങനെ കിടത്തി കഴിഞ്ഞാൽ ഇങ്ങനെ ഇങ്ങനെ കുളിപ്പിച്ച് കഴിഞ്ഞു പിന്നെ അപ്പോൾ വൃത്തിയായി. ഒരു ഒന്ന് കഴിഞ്ഞാൽ പിന്നെ മൂന്ന്, മൂന്ന് കഴിഞ്ഞാൽ പിന്നെ അഞ്ച് എന്നാ. അപ്പോൾ ഈ ഒരു കുളിപ്പിക്കലോട് കൂടി തന്നെ എന്താവണം, വൃത്തി ആയിട്ട് കുളിപ്പിക്കണം. എന്നിട്ട് നമ്മൾ നേരത്തെ എടുത്തു വെച്ച കർപ്പൂരത്തിൻ്റെ വെള്ളം തല മുതൽക്ക് കാല് വരെ അങ്ങോട്ട് ഒഴിക്കുക. അല്ലെങ്കിൽ സുഗന്ധമുള്ള ഏതെങ്കിലും ഒരു വസ്തു ഉപയോഗിച്ചാൽ മതി. നമ്മുടെ നാട്ടിൽ ഉപയോഗിച്ച് വരുന്നത് കർപ്പൂരമാണ്, കർപ്പൂരമാണ് പറഞ്ഞിട്ടുള്ളതും. ഇനി കർപ്പൂരം ഇല്ലെങ്കിൽ ഏതെങ്കിലും ഒരു സുഗന്ധ പിന്നെ ഉള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഇത് കഴിഞ്ഞാൽ ഒരു തോർത്തുമുണ്ട് എടുക്കുക. തോർത്തുമുണ്ട് എടുത്തിട്ട് എന്ത് ചെയ്യണം, ശരിക്ക് ഒന്ന് മെല്ലെ തോർത്താൻ പാടില്ല, ഒപ്പിയെടുക്കുക. ഇപ്പം കുളിപ്പിച്ച് കഴിയുന്ന സമയം മേലിലിട്ട തുണി ചിലപ്പം മോശമായിട്ടുണ്ടാകും, ഈ അഴുക്കൊക്കെ പിടിച്ചിട്ട്. അപ്പോൾ അതെന്ത് ചെയ്യുക, തോർത്തുമുണ്ട് ഉടുപ്പിച്ചിട്ട് ഈ മുണ്ട് ഇതങ്ങോട്ട് മാറ്റുക, ഇതങ്ങോട്ട് മാറ്റുക. എന്നിട്ട് ഒരു തോർത്തുമുണ്ട് എന്തെങ്കിലും ഉടുപ്പിച്ചിട്ട് ഈ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒരു തോർത്തുമുണ്ട് കൊണ്ട് അല്ലെങ്കിൽ ഒരു തുണി കൊണ്ട് എല്ലാം ഒന്ന് ഒപ്പിയെടുക്കുക. ഈ തലയും ഇതൊക്കെ ഒന്ന് ഒപ്പിയെടുക്കുക. ഇത് തന്നെ സ്ത്രീകളാണെങ്കിൽ തലമുടി എന്ത് ചെയ്യണം, മൂന്ന് ഭാഗമായിട്ട് മുടഞ്ഞ് ബാക്കിലേക്ക് ഇടണം. മൂന്ന് ഭാഗമാക്കി ബാക്കിലേക്ക് ഇടണം. മുടഞ്ഞിടാൻ പറ്റുമോ അങ്ങനെ ചെയ്യുക. പുരുഷന്മാരാണെങ്കിൽ ഒരു അകന്ന പല്ലുള്ള ചീർപ്പ് കൊണ്ട് തലമുടി ചീകി കൊടുക്കുക. താടിയൊക്കെ ഒന്ന് മെല്ലെ ഒന്ന് വാർന്നു കൊടുക്കാം, അതിനൊന്നും വിരോധമല്ല. അങ്ങനെ ഒന്ന് വൃത്തിയായിട്ട് വൃത്തിയാക്കുക. വല്ലാതെ ചിക്ക് അകറ്റാൻ നിൽക്കേണ്ടതില്ല. ആ രൂപത്തിൽ ചെയ്യുക. എന്നിട്ട് ആ തോർത്ത് മുണ്ടുകൊണ്ട് തന്നെ ഒപ്പിക്കഴിഞ്ഞാൽ പിന്നെ ഈ ഈ തുണിയും കൂടെ ഈ കട്ടിലും കൂടെ നമ്മൾ കുളിപ്പിച്ച കട്ടിലും കൂടെ ഒന്ന് കഴുകിയാണ്ട് വൃത്തിയാക്കിയതിന് ശേഷം നമുക്ക് എന്ത് ചെയ്യാം, കഫൻ ചെയ്യാൻ പറ്റും. അവിടുന്ന് തന്നെ ഈ കുളിപ്പിച്ച കട്ടിലുമ്മ തന്നെ വെച്ച് നമുക്ക് കഫൻ ചെയ്യാൻ പറ്റും. അതാണ് വേണ്ടത്. അതിനി കഫൻ ചെയ്യുന്ന രീതി എങ്ങനെയാണെന്നുള്ളത് കൂടെ ഞാനിപ്പോൾ കാണിച്ചു തരാം. അപ്പോൾ സഹോദരങ്ങളെ, നമ്മൾ നേരത്തെ ഈ തുണി മടക്കി വെച്ചു. ഇത് പിടിച്ചിട്ട് ഈ മയ്യത്തിനെ നമ്മൾ നേരത്തെ തുണി മാറ്റി വെച്ചിട്ട് ഇങ്ങോട്ട് വെച്ചിട്ട് പതുക്കെ ഈ തുണി ഇവിടെ വെക്കുക. എന്നിട്ട് ഇവിടെ നമ്മൾ ഉടുപ്പിച്ച തുണിയുണ്ടല്ലോ, ഈ ഉടുപ്പിച്ച തുണി ഇങ്ങനെ വെച്ചിട്ട് മയ്യത്തിനെ ഒന്ന് മെല്ലെ ഒന്ന് ഇങ്ങോട്ട് ചെരിക്കുക. ഇങ്ങനെ ചെരിച്ചിട്ട് ഈ തുണി സെൻറ്ററിൽ വെക്കുക. എന്നിട്ട് അങ്ങോട്ട് നിവർത്തുക. എന്നിട്ട് മയ്യത്തിനെ പതുക്കെ അതിലേക്ക് അങ്ങോട്ട് കടത്തുക. ഇനി ഈ തുണി ഇവിടെ നിന്ന് ഇങ്ങോട്ടും നിവർത്തുക. ഒന്ന് മെല്ലെ ചെരിച്ചിട്ട് ഇങ്ങോട്ട് കിടത്തുക. അതാ ഇപ്പോൾ കണ്ട നിങ്ങൾ ഏറ്റവും എളുപ്പത്തിൽ ഇതാക്കാൻ പറ്റും. ഇത് നിർത്തുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ടായിരുന്നു, ഈ തുണി ലേശം വലുപ്പത്തിൽ ഇതാക്കേണ്ടിരുന്നു. അപ്പോൾ അതൊന്ന് ക്ലിയർ ചെയ്യേണ്ടതുണ്ട്. അത് ശ്രദ്ധിക്കാതെ പോയൊരു കാര്യമാണ്. ഈ തുണി ഇത്ര ഇങ്ങോട്ട് വരാൻ പാടില്ല, കുറച്ചും കൂടി മുകളിലേക്ക് പോകണം. അതുകൊണ്ട് ഒന്ന് പതുക്കെ അത് കിടത്തുന്ന സമയത്ത് ശ്രദ്ധിക്കണം. അപ്പോൾ ശരിയാക്കി നമ്മൾ തുണി വൃത്തിയായിട്ട് കിടത്തി കഴിഞ്ഞു. ഇനി മയ്യത്തിനെ നമ്മൾ എന്ത് ചെയ്യണം, ഈ തുണിയിൽ പൊതിയണം. പൊതിയേണ്ട സിസ്റ്റം എങ്ങനെയാണെന്ന് നമ്മൾ മനസ്സിലാക്കുക. വേണ്ടത് ഒന്നാമത്തെ തുണി, ആദ്യം നമ്മൾ എടുത്ത ചെറിയ തുണി ഇതാ, അത് ഇടത് ഭാഗം എന്ത് ചെയ്യണം, ആദ്യം വലത് ഭാഗത്തേക്ക് വെക്കുക. ഈ തുണി ചെറുതാണ് നമുക്കറിയാലോ. അതേപോലെ തന്നെ ഈ ഭാഗത്തുള്ള ഈ കഷ്ണവും പിന്നീട് വലത് ഭാഗത്തേക്ക് കൊണ്ടുവരിക. അതാ ഇങ്ങനെ ഇങ്ങനെ കൊണ്ടുവരിക. അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാം, ഈ തുണി ഇങ്ങനെ എടുക്കാം. പക്ഷേ ചില ആളുകളിലൊക്കെ ഒരു തുണി ഉടുപ്പിക്കുന്നതായിട്ട്, അടിയിൽ ഉടുപ്പിക്കുന്നതായിട്ട് ജെഡ് പോലെ അല്ലെങ്കിൽ ഒരു തുണി പോലെയോ ഉടുപ്പിക്കുന്നതായിട്ട് കാണാം. യഥാർത്ഥത്തിൽ അത് ഹദീസിനെങ്ങും അതിന് തെളിവ് കാണുന്നില്ല എന്നുള്ളതാണ്. എന്നിട്ട് ഈ തുണി ഇവിടെ ബാക്കി വരുന്ന തുണി ഇങ്ങനെ ഇങ്ങനെ ഉള്ളോട്ട് തിരികെ ഇങ്ങനെ ഇങ്ങോട്ട് കൊണ്ടുവരിക. ഇതാ ഈ തുണി ഇങ്ങനെ കെട്ടുക. ചുളിവ് കഴിയുന്നതും ഒഴിവാക്കുന്നതാണ് ഭംഗി. ചില പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു വിഷയം, ചില മയ്യത്തുകൾ തടി വണ്ണം അധികമുള്ളതാണെങ്കിൽ ഈ വെക്കുന്ന തുണി ഒരല്പം നീക്കി അങ്ങോട്ടും ഇങ്ങോട്ടും വെക്കേണ്ടി വരും.
അപ്പോഴേ വലിപ്പം പാകമായി കിട്ടുള്ളൂ. ഒരേ ലെവലിൽ വെച്ചാൽ ചിലപ്പോൾ തുണി ശരിയായിക്കൊള്ളണം എന്നില്ല. അതിനുള്ള പരിഹാര മാർഗം ഈ നമ്മൾ വെക്കുന്ന തുണി ഒരല്പം അങ്ങോട്ടും ഇങ്ങോട്ടും നീട്ടി വെക്കുക എന്നുള്ളതാണ്. അപ്പോൾ ആദ്യം നമ്മൾ എടുത്തത് ഇടത് ഭാഗത്തുനിന്ന് അങ്ങോട്ടും പിന്നെ വലത് ഭാഗത്തുനിന്ന് ഇങ്ങോട്ടും. ഇനി അതിന് ഓപ്പോസിറ്റായിട്ടാണ് അടുത്ത തുണി വെക്കേണ്ടത്. ഇവിടെ നിന്ന് ഇങ്ങോട്ട് എടുത്തു, ഇതാ ഇതാ ഇങ്ങനെ വെച്ച് പൊതിയുക. അപ്പോഴേ ഈ തുണി ബാക്കിയുള്ള തുണി കാലിൻ്റെ ഉൾഭാഗത്തേക്ക് വരണം. ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. ഇതിന് ശേഷം വീണ്ടും ആ തുണി മറുഭാഗത്തേക്ക് ഇങ്ങനെ വെച്ച് കഴിഞ്ഞു. ഈ ചുളിവ് ഒഴിവാക്കാൻ നല്ലത് ആ തൻ്റെ ഭാഗത്തേക്ക് വരിക്കുക. ആ ഇനി വീണ്ടും അടുത്ത തുണി നേരെ ഓപ്പോസിറ്റിൽ. ആ ചുളിവില്ലാതെ വലിച്ച് ലെവലാക്കുക. ഇനി ഈ തുണിയും മയ്യത്തിൻ്റെ തുണിയിൽ സുഗന്ധം ഉപയോഗിക്കണം, അത് സുന്നത്താണ്. എന്നിട്ട് എന്നിട്ട് അവിടെ കെട്ടണം. ഇവിടെ തലയുടെ ഭാഗത്തും കാലിൻ്റെ ഭാഗത്തും ഒരു ശീല കൊണ്ട് ശരിയായ വിധത്തിൽ കെട്ടുക. ഇങ്ങനെ കെട്ടണം. നേരത്തെ നമ്മൾ ഉപയോഗിച്ച തുണി, ആ കഷ്ണം തുണി കൊണ്ട് തലയുടെ ഈ ഭാഗവും കെട്ടുക. പിരിക്കേണ്ടതില്ല. ഇങ്ങനെ വൃത്തിയായിട്ട് ഇവിടെയും കെട്ടുക. ഇനി ആ വലിയ നേരത്തെ നമ്മൾ മുറിച്ചെടുത്ത വലിയ കഷ്ണം തുണി കൊണ്ട് ഇതുകൊണ്ട് ഇതിലെയും കോർത്ത് ഇങ്ങനെ ഇവിടെ നടുവിലും കെട്ടുക. നടുക്ക് ഈ തുണി ഇളകിപ്പോകുന്നതിനാണ് ഈ കെട്ട് കെട്ടുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ മതി, അല്ലാതെ മറ്റൊരു കെട്ടുമല്ല. ഇങ്ങനെ കെട്ടുക. ഇതാണ് ഇതിൻ്റെ ശരിയായ രീതി. ഇങ്ങനെ കെട്ടുക. ഇത് എളുപ്പത്തിൽ ഊരാൻ കിട്ടുന്ന, കാരണം കബറിൽ വെച്ച് കഴിഞ്ഞാൽ ഈ കെട്ടുകൾ മുഴുവനും അഴിച്ചു കഴിയും. നമ്മുടെ നാട്ടിൽ പഞ്ഞ് നിറയെ വെക്കുന്ന സമ്പ്രദായമുണ്ട്, മൈലാഞ്ചി ഇടുന്ന സമ്പ്രദായമുണ്ട്. ഈ സമ്പ്രദായങ്ങളൊന്നും എന്തല്ല, ഇസ്ലാമികമായി ഹദീസുകളിലൊന്നും കാണുന്ന ഒരു സംഭവമല്ല. ഒക്കെ നമ്മളുണ്ടാക്കി തീർത്താണ്. പക്ഷേ രോമക്കുപ്പിൽ നിന്ന് രക്തമെടുക്കുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും പുറത്ത് വരികയോ ചെയ്യുന്നതാണെങ്കിൽ പഞ്ഞ് ആവശ്യമാണെങ്കിൽ ഉപയോഗിക്കാം. ആദ്യത്തെ പറ്റ ഹറാമാണ് എന്ന രൂപത്തിലല്ല ഈ പറയുന്നത്. ഇനി ഇത് കഴിഞ്ഞാൽ, ഇനി സഹോദരങ്ങളെ, ഇത് സ്ത്രീയാണെങ്കിൽ കഫം ചെയ്യുന്ന രീതി പുരുഷനെ കഫം ചെയ്യുന്ന രൂപമല്ല. ഇപ്പോൾ നമ്മൾ കാണിച്ചത് പുരുഷനെ കഫം ചെയ്യുന്ന രീതിയാണ്. സ്ത്രീയാണെങ്കിൽ നേരത്തെ പറഞ്ഞല്ലോ, മുടി മൂന്ന് നിലയായി ബാക്കിലേക്ക് മുടഞ്ഞിടണം. എന്നിട്ട് ആദ്യം ഒരു ഉടുതുണി ഉടുത്തു കൊടുക്കണം. അതിനുശേഷം നമസ്കാരക്കുപ്പായം ഇട്ട് കൊടുക്കണം. അതില്ലെങ്കിൽ അതിന് പറ്റാവുന്ന രൂപത്തിലുള്ള ഒരു തുണി കട്ട് ചെയ്തിട്ട് തലൻ്റെ അവിടെ നീളത്തിൽ മുറിച്ച് കട്ട് ചെയ്തിട്ട് ഓട്ടയായിട്ട് ഒരു തുണി ഇട്ട് കൊടുക്കണം. നമസ്കാരക്കുപ്പായമാണ് നമ്മുടെ നാട്ടിൽ ഉപയോഗിക്കാറുള്ളത്. നമസ്കാരക്കുപ്പായം ഉപയോഗിച്ചാൽ മതി. പിന്നെ അതിനുശേഷം മുഖമക്കന ഇട്ട് കൊടുക്കണം. ശേഷം നമ്മൾ ഉപയോഗിച്ച ഇതുപോലത്തെ രണ്ട് കഷ്ണം തുണി നേരത്തെ മടക്കിയതുപോലെ മടക്കി അതിൽ മയ്യത്തിന് നേരത്തെ പൊതിഞ്ഞതുപോലെ അങ്ങ് പൊതിയുകയും ചെയ്യുക. ഇതാണ് ചെയ്യേണ്ടത്. ഇതിനുശേഷം നമുക്ക് മയ്യത്ത് നമസ്കാരം നിർവഹിക്കണം. ഒരുവിധം കഴിയെങ്കിൽ കഫം ചെയ്തതിന് ശേഷം കാണിച്ചു കൊടുക്കുന്ന സമ്പ്രദായം നല്ലതല്ല എന്നാണ്. അത് ഉപേക്ഷിക്കുകയാണ് വേണ്ടത്. പക്ഷേ അത്യാവശ്യമാണെങ്കിൽ കാണിച്ചു കൊടുക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. ഒരു സ്ത്രീ മരിച്ചാൽ പുരുഷനും, പുരുഷൻ മരിച്ചാൽ സ്ത്രീയും സന്ദർശിക്കുന്നത് കൊണ്ട് പൊതുവിൽ വിരോധമൊന്നുമില്ല. അതുപോലെ തന്നെ ഒരു അമുസ്ലിം മരിച്ചാൽ മുസ്ലിമിന് സന്ദർശിക്കാം, മുസ്ലിം മരിച്ചാൽ ഒരു അമുസ്ലിമിന് സന്ദർശിക്കാം. ഇതിനും ഇസ്ലാമിക ദൃഷ്ടിയിൽ യാതൊരു വിരോധവും ഇല്ല എന്നാണ് ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാട്. അതാണ് നമുക്ക് പാലിക്കാൻ നല്ലതും. ഇനി നമുക്ക് ഈ രൂപത്തിൽ കഫം ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ കർമ്മം നമസ്കാരം നിർവഹിക്കാന്നുള്ളതാണ്. അത് സ്ത്രീയുടെ മയ്യത്താണ് നമ്മൾ നമസ്കരിക്കുന്നത് എങ്കിൽ അരയുടെ ഭാഗത്താണ് നിൽക്കേണ്ടത്. പുരുഷൻ്റെ മയ്യത്താണ് നിസ്കരിക്കുന്നത്, തലയുടെ ഭാഗത്താണ് നിൽക്കേണ്ടത്. സഹോദരങ്ങളെ, ഒരു മുസ്ലിം മരിച്ചാൽ ആ മയ്യത്തിന് വേണ്ടി നമസ്കരിക്കുക എന്നത് മുസ്ലിം സമൂഹത്തിൻ്റെ കടമയാണ്. ഫറള് കിഫായ എന്നാണ് അതിന് ഫിഖ്ഹിൽ പറയുന്നത്. സാമൂഹ്യമായ ബാധ്യത. ആരും ഇത് നിർവഹിച്ചില്ലെങ്കിൽ എല്ലാവരും കുറ്റക്കാരാണ്. ആരെങ്കിലും നിർവഹിച്ചാൽ എല്ലാവരും കുറ്റത്തിന് രക്ഷപ്പെടുകയും ചെയ്യും. എന്നാൽ നമ്മുടെ നാട്ടിൽ ചില ആളുകൾക്ക് വാദമുണ്ട്,
പുരുഷന്മാർ മാത്രം നിസ്കരിച്ചാൽ മതി, സ്ത്രീകൾ നിസ്കരിക്കാൻ പാടില്ല എന്ന്. അത് ശരിയല്ല. പ്രവാചകൻ്റെ കാലത്ത് സ്ത്രീകളും പുരുഷന്മാരും ഒക്കെ നിർവഹിച്ചിരുന്നു. മറ്റൊരു വാദമുള്ളത് പള്ളിയിൽ വെച്ചാണ് നമസ്കരിക്കേണ്ടതെന്നാണ്. ഏത് മയ്യത്തും പള്ളിയിൽ വെച്ചാണ് നിസ്കരിക്കേണ്ടതെന്ന വാദവും ശരിയല്ല. പള്ളിയിൽ വെച്ച് അല്ല പ്രവാചകൻ കൂടുതൽ നമസ്കരിച്ചിട്ടുള്ളത്. കൂടുതലായും പ്രവാചകൻ നമസ്കരിച്ചിട്ട് പുറത്ത് വെച്ചിട്ടാണ്. ഇനി പള്ളിയിൽ വെച്ച് നമസ്കരിക്കുന്നതുകൊണ്ട് വിരോധമൊന്നുമില്ല. എല്ലാവരും കൂടി ഒരു സ്ഥലത്ത് നമസ്കരിക്കലാണ് ഏറ്റവും നല്ലത്. ഇനി സ്ത്രീകൾ വീട്ടിൽ നിന്നും പുരുഷന്മാർ പള്ളിയിൽ നിന്നോ അല്ലെങ്കിൽ മറ്റെവിടുന്നെങ്കിലോ നിസ്കരിക്കുക എന്നതും ഇസ്ലാമിൽ തെറ്റല്ല. എന്നാൽ പാടയ സ്ത്രീകൾ നിസ്കരിക്കാൻ പാടില്ല എന്ന് പറയുന്ന വാദം ഇസ്ലാമിന് അന്യമാണ്, പരിചയമില്ലാത്തതാണ്. അതുപോലെ തന്നെ മറ്റൊരു വാദമുള്ളത് പുരുഷൻ ആദ്യം നമസ്കരിച്ചാൽ പിന്നെ സ്ത്രീകൾക്ക് നിസ്കരിക്കാൻ പാടില്ല, വലിയ സംഘം നമസ്കരിച്ചാൽ ചെറിയ സംഘത്തിന് നമസ്കരിക്കാൻ പാടില്ല എന്നൊക്കെയുള്ള വാദങ്ങളുണ്ട്. ആ വാദവും ഇസ്ലാമിക ദൃഷ്ടിയിൽ ശരിയായി തോന്നുന്നില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖബറിൻ്റെ അടുക്കത്ത് പോയി നമസ്കരിച്ച കാര്യങ്ങൾ നമുക്കറിയാം. ചെറിയ സംഘം നമസ്കരിച്ചിട്ട് വലിയ സംഘത്തിന് മേൽ നമസ്കരിക്കാൻ പാടില്ല എന്ന് പറഞ്ഞ് വിരോധിച്ച് നമസ്കരിക്കാൻ സമ്മതിക്കാത്ത ചില പ്രദേശങ്ങളും നാടുകളുമുണ്ട്. ആ വാദമൊക്കെ നാം മാറ്റുന്നതാണ് നമുക്ക് നല്ലത്. എത്ര മനുഷ്യൻ ഈ മയ്യത്തിന് വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചുവോ അതിൻ്റെ ഗുണം അയാൾക്ക് ലഭിക്കും. ആരുടെയെങ്കിലും പ്രാർത്ഥന അള്ളാഹു സ്വീകരിച്ചു കിട്ടിയാൽ അത് വലിയൊരു അനുഗ്രഹമാണ്. അതാണ് കൂടുതൽ ആളുകൾ നമസ്കാരത്തിൽ പങ്കെടുക്കുക. ഒരു മയ്യത്തിൻ്റെ എല്ലാ കർമ്മങ്ങളിലും പങ്കെടുക്കാൻ കഴിഞ്ഞാൽ അള്ളാഹു അതിന് വലിയ പ്രതിഫലമാണ് നിക്ഷേപിച്ചിട്ടുള്ളത്. അതിൽ പങ്കാളികളാവാൻ നാം ശ്രമിക്കുകയാണ് വേണ്ടത്. അങ്ങനെയാണെങ്കിൽ സ്ത്രീകളും പുരുഷന്മാരും നമസ്കരിക്കാം. ഇനി ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുരുഷന്മാർ നമസ്കരിക്കുകയാണെങ്കിൽ ഇമാമ് നിൽക്കുന്നത് പുരുഷൻ തന്നെയാണ്. സാധാരണഗതിയിൽ അങ്ങനെ തന്നെയാണല്ലോ. സ്ത്രീകളും പുരുഷന്മാരും കൂടി നമസ്കരിക്കുന്ന ഒരു സദസ്സാണ്. എന്നാൽ അവിടെ ഇമാമ് നിൽക്കേണ്ടത് പുരുഷനാണ്. സ്ത്രീക്ക് ഇമാമ് നിൽക്കാൻ പറ്റില്ല. അവൾ എത്ര അവകാശപ്പെട്ടവളാണെങ്കിലും സ്ത്രീ അല്ല ഇമാമ് നിൽക്കേണ്ടത്, പുരുഷൻ തന്നെയാണ്. എന്നാൽ സ്ത്രീകൾ മാത്രമാണ് അവിടെ ആ നമസ്കാരത്തിൽ പങ്കെടുക്കുന്നതെങ്കിൽ ഇമാമായി നിൽക്കുക. അത് ഈ മയ്യത്തിനോട് ഏറ്റവും ബന്ധപ്പെട്ടവളാവുക. ഭാര്യയ്ക്ക് കഴിയുമെങ്കിൽ ഭാര്യയാണ് ചെയ്യേണ്ടത്, മകൾക്ക് കഴിയുമെങ്കിൽ മകളാണ്. അങ്ങനെ അടുത്ത ബന്ധമുള്ള ആരെങ്കിലുമാണ് ആ കർമ്മം നിർവഹിക്കേണ്ടത്. അതുപോലെ തന്നെ പിതാവാണ് മരിച്ചതെങ്കിൽ ഉമ്മക്ക് ചെയ്യാൻ പറ്റുമെങ്കിൽ ഉമ്മ ചെയ്യണം. പുരുഷന്മാരാണ് നമസ്കരിക്കുന്നതെങ്കിൽ മക്കളോ അല്ലെങ്കിൽ ജ്യേഷ്ഠാനുജന്മാരോ പൗത്രന്മാരോ ആരെങ്കിലും നമസ്കരിക്കുന്നതാണ് ഏറെ പുണ്യകരം. ആ രൂപത്തിൽ അതും നിർവഹിക്കുക. നിൽക്കുന്ന സമയത്ത് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സ്ത്രീ ആണെങ്കിൽ അരയുടെ ഭാഗത്ത്, പുരുഷനാണെങ്കിൽ തലയുടെ ഭാഗത്ത് ഇങ്ങനെ നിന്ന് നമസ്കരിക്കുകയും ചെയ്യണം. അപ്പോൾ നമ്മൾ ഒരു പുരുഷന് വേണ്ടി മയ്യത്ത് നമസ്കരിക്കുകയാണ്. തലയുടെ ഭാഗത്ത് നിന്ന് ഈ മയ്യത്തിന് അള്ളാഹുവിന് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കുന്നു എന്ന ഉദ്ദേശത്തോടെ രണ്ട് കൈയിലും ചുമലിന് നേരെ ഉയർത്തി അള്ളാഹു അക്ബർ എന്ന് പറയുക. എന്നിട്ട് ഫാത്തിഹയാണ് ആദ്യം ചൊല്ലേണ്ടത്. രണ്ടാമത്തെ റക്അത്തിൽ, രണ്ടാമത്തെ തക്ബീർ റക്അത്ത് നമസ്കാരത്തിലേ ഉള്ളൂ, മയ്യത്ത് നമസ്കാരത്തിലില്ല. രണ്ടാമത്തെ തക്ബീറിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പേരിൽ നാം ചൊല്ലുന്ന അത്തഹിയാത്തിൽ തുടർന്ന് നാം ചൊല്ലാറുള്ള സ്വലാത്ത്, ആ സ്വലാത്ത് ചൊല്ലുക. മൂന്നാമത്തേത് മയ്യത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനയാണ്, അത് നിർവഹിക്കുക. നാലാമത്തെ തക്ബീറിന് ശേഷം നീണ്ട പ്രാർത്ഥനയുണ്ട്, അത് ചൊല്ലാൻ സാധിക്കുമെങ്കിൽ അത് ചൊല്ലുക. എന്നിട്ട് ആദ്യം വലത് ഭാഗത്തേക്ക് പിന്നീട് ഇടത് ഭാഗത്തേക്കും സലാം വീട്ടുക. നമസ്കാരത്തിൻ്റെ രൂപം യഥാവിധി ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഒന്ന് കാണിച്ചു തരികയാണ്. അല്ലാഹു അക്ബർ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ, അർറഹ്മാനിർ റഹീം, മാലിക് യൗമിദ്ദീൻ, ഇയ്യാക നഅബ്ദു വ ഇയ്യാക നസ്തഈൻ, ഇഹ്ദിന സ്സിറാത്തൽ മുസ്തഖീം, സിറാത്തൽ ലദീന അൻഅംത അലൈഹിം غير المغضوب عليهم ولا الضالين آمين. الله أكبر. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. الله أكبر. اللهم اغفر له وارحمه وعافه واعف عنه وأكرم نزله ووسع مدخله
واغسله بالماء والثلج والبرد ونقه من الخطايا كما ينقى الثوب الأبيض من الدنس وأبدله دارا خيرا من داره وأهلا خيرا من أهله وزوجا خيرا من زوجه وأدخله الجنة وقه فتنة القبر وعذاب النار. الله أكبر. اللهم اغفر لصغيرنا ولكبيرنا ولحينا وميتنا وشاهدنا. اللهم لا تحرمنا أجره ولا تفتنا بعده واغفر لنا وله يا رب العالمين. السلام عليكم ورحمة الله. السلام عليكم ورحمة الله. ഇതാണ് സഹോദരങ്ങളെ, ഇതിൽ നാലാമത്തെ തക്ബീറിന് ശേഷം ചൊല്ലിയ പ്രാർത്ഥനയിൽ വ്യത്യസ്ത രൂപം വന്നിട്ടുണ്ട്. ഞാനത് പൂർണ്ണമായി ചൊല്ലിയിട്ടില്ല. അല്ലാഹുമ്മ ലാ തുഹരിംന അജ്റഹു വലാ തഫ്തിന ബഅദഹു വഗ്ഫിർ ലനാ വലഹു യാ റബ്ബൽ ആലമീൻ എന്ന് പറയുന്ന ഒരു പ്രാർത്ഥന മാത്രമാണ് സാധാരണ നമ്മുടെ നാട്ടിൽ ചൊല്ലി വരാറുള്ളത്. പക്ഷേ അതിനേക്കാൾ നിങ്ങളുടെ പ്രാർത്ഥന നിർവഹിക്കാം എന്നാണ് നമുക്ക് ഗ്രന്ഥങ്ങളിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കുക. ഏതായിരുന്നാലും ചെറുതോ അല്ലെങ്കിൽ നീണ്ടതോ ആയ പ്രാർത്ഥന നിർവഹിക്കാം. ഈ കാര്യത്തിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ട് എന്ന് കാര്യം മറന്നു പോകുന്നില്ല. ഏതായിരുന്നാലും ഇങ്ങനെ നമസ്കാരം നിർവഹിച്ച് നാം അള്ളാഹുവിൽ നിന്നുള്ള ഈ പുണ്യം കരസ്ഥമാക്കണം. ഇനി നമസ്കാരം കുട്ടികൾക്ക് വേണ്ടിയാണ് നാം നിർവഹിക്കപ്പെടുന്നതെങ്കിൽ അല്ലാഹുമ്മ ഗഫ്റി ലഹു വർഹംഹു എന്ന സ്ഥാനത്ത് അല്ലാഹുമ്മ ജഅൽഹു ഫർദൻ ലി അബവൈഹി വസലഫൻ വദുഹ്റൻ വഅലതൻ വഅതിബാറൻ വശഫീഅൻ വസഖിൽ ബിഹി മവാസീനഹുമ വആഫിദിഗ് സബ്ര അലാ ഖുലൂബിഹിമ എന്ന പ്രാർത്ഥനയാണ് നിർവഹിക്കേണ്ടത്. ഇനി മയ്യത്തിന് നമ്മൾ കൊണ്ടുപോകുകയാണ്, എളുപ്പത്തിൽ കൊണ്ടുപോകണം എന്നതാണ് നല്ലത്. പതുക്കെ പതുക്കെ കൊണ്ടുപോകലല്ല ഭംഗി. കൂടെയുള്ള ആളുകൾ മുന്നിലും പിന്നിലുമായി മയ്യത്തിനോടൊപ്പം തന്നെ പോവുക. അങ്ങനെ കബറിടത്തിൽ കൊണ്ടുപോയി മറവ് ചെയ്യുക. മൂന്ന് സമയങ്ങളിൽ മറവ് കബറിലേക്ക് ഇറക്കി വെക്കുന്നത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അനുവദിച്ചിട്ടില്ല. ഒന്ന്, സൂര്യൻ ഉദിച്ചുയരുന്ന സമയത്ത്. രണ്ട്, സൂര്യൻ മധ്യാഹ്നത്തിലെത്തുന്ന ദുഹറിൻ്റെ തൊട്ട് മുൻപേയുള്ള സമയം. മൂന്നാമത്തെ സമയം സൂര്യൻ അസ്തമിക്കുന്ന സമയം. ഈ മൂന്ന് സമയത്ത് മയ്യത്ത് മറവ് മാടുന്നതും അതുപോലെ തന്നെ നമസ്കരിക്കുന്നതും പ്രവാചകൻ വിരോധിച്ചിട്ടുണ്ട്. മയ്യത്ത് നമസ്കാരമല്ല, എല്ലാ നമസ്കാരവും വിരോധിച്ചിട്ടുണ്ട്. അത് ഒന്ന് ശ്രദ്ധിക്കണം. അതുപോലെ തന്നെ മയ്യത്ത് കബറിലേക്ക് ഇറക്കി വെക്കേണ്ടവരാരാണെന്നറിയുമോ? ഏറ്റവും അടുത്ത ബന്ധമുള്ള ആളുകളാരോ അവരാണ്. ഇറക്കി വെക്കുമ്പോൾ കാലിൻ്റെ ഭാഗമാണ് ആദ്യം കബറിലേക്ക് ഇറങ്ങി താഴേണ്ടത്. തലയുടെ ഭാഗം അവസാനമേ താവാൻ പാടുള്ളൂ. എന്നിട്ട് ഈ നമ്മൾ നേരത്തെ കെട്ടിയ കെട്ടൊക്കെ അഴിച്ചു വെക്കണം. അതിനുശേഷം മൂടുകല്ല് വെച്ച് മൂടണം. മൂടുകല്ല് വെച്ച് കഴിഞ്ഞാൽ നമ്മളെല്ലാവരും അർത്ഥവത്തായ ഒരു പ്രാർത്ഥനയോടെ, ഒരു വാക്കുകളോടെ മണ്ണ് വാരി, ഇങ്ങനെ മൂന്ന് പിടി മണ്ണ് വാരി കബറിലേക്കിടും. മിൻഹാ ഖലഖ്നാകും വഫീഹാ നുഈദുകും വമിൻഹാ നുഖ്രിജുകും താറത്തൻ നുഖ്റാ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആ മൂന്ന് പിടി മണ്ണ് നമ്മൾ വാരിയിടുക. അത് മൂടിക്കഴിഞ്ഞാൽ കബറ് ഒട്ടും ഉയർത്തരുത്. മീസാൻ കല്ല് എഴുതി വെക്കരുത്. കബറാണെന്ന് അറിയിക്കാൻ വേണ്ടി രണ്ട് കല്ല് അപ്പുറവും ഇപ്പുറവും വെക്കുക മാത്രമേ പാടുള്ളൂ. പറന്നിരിക്കലാണ്, ഒരു ചാണിൽ കൂടുതൽ പൊന്തിക്കൽ ഇസ്ലാമികമായി ഹറാമാണ്. നമ്മുടെ നാട്ടിൽ അത്തരത്തിലുള്ള ഒരുപാട് അനാചാരങ്ങളും വേണ്ടാവൃത്തികളും നടക്കുന്നുണ്ട്. ഉപ്പയ്ക്ക് വേണ്ടി, ഉമ്മക്ക് വേണ്ടി, ഭാര്യയ്ക്ക് വേണ്ടി, ഭർത്താവിന് വേണ്ടി ആകെ കൂടി ചെയ്യാനുള്ളത് പേരെഴുതി വെക്കുക എന്നുള്ള സമ്പ്രദായം അത് ഇസ്ലാമികമല്ല. ഉപേക്ഷിക്കണം അത് എന്നാണ് എനിക്കെൻ്റെ സഹോദരങ്ങളോട് പറയാനുള്ളത്. നമുക്കറിയാലോ, നാം മുഹദിലും അതുപോലെ തന്നെ യുദ്ധക്കളങ്ങളിലൊക്കെ സന്ദർശിക്കുമ്പോൾ, മദീനയുടെ പരിസരത്തുള്ള യുദ്ധക്കളങ്ങൾ നാം സന്ദർശിക്കുമ്പോൾ ഒരൊറ്റ മീസാൻ കല്ലും ഉഹദ് യുദ്ധത്തിൻ്റെ രണാങ്കണത്തിൽ നമുക്ക് കാണുക സാധ്യമല്ല. അവിടെ ലോകത്തിലെ ഏറ്റവും പ്രശസ്തരായ ഷഹീദുകളുണ്ട്. ആ ഷഹീദുകളുടെ കബറിടത്തിലൊന്നും ഇത് നാം കാണുന്നില്ല. ഹജ്ജിനും ഉംറക്കുമൊക്കെ പോയ ആളുകൾ മദീന സന്ദർശിക്കുമ്പോൾ അവർക്ക് അത് കാണാൻ കഴിയും. എന്നാൽ മദീന പള്ളിയിലെ ബക്കയ്യ എന്നിൽ, ബക്കയ്യിൽ ഒരുപാട് മീസാൻ കല്ലൊക്കെ വെച്ചിട്ടുണ്ട്, അതില്ല എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ അത് ഏതായി എവിടെയായിരുന്നാലും ഇസ്ലാമികമായി അതിൻ്റെ യാതൊരു തെളിവുമില്ല.
എന്നുള്ളതാണ് നാം മനസ്സിലാക്കേണ്ടത്. നമുക്കും അത് വേണ്ട, പ്രവാചകന്റെ ചരിയിൽ എന്തുണ്ടോ അത് മാത്രം നാം ചെയ്താൽ മതി എന്ന്. ഈ മണ്ണ് ഒക്കെ ഇട്ട് മൂടി കഴിഞ്ഞതിന് ശേഷം പ്രവാചകൻ പഠിപ്പിച്ചു തന്ന ഒരു ചരി അനുസരിച്ച് അവിടെ ഇരുന്ന് നാം തസ്ബീത്ത് ചൊല്ലണം. അവിടെ അല്പസമയം നിന്ന് ഒരു ഒട്ടകത്തിന് അറുത്ത് വാരിക്കൊടുക്കുന്ന സമയമാണ് അതിന് കണക്കാക്കിയിട്ടുള്ളത്. اللهم ثبته عند السؤال، اللهم ألهمه الجواب، اللهم جاف القبر عن جنبه، اللهم اغفر له وارحمه، اللهم آمنه من كل الفزع. ഇത് എല്ലാവരും കൂടി കൂട്ടമായിട്ട് അങ്ങനെ ചെല്ലുക, ഇതാണ് വേണ്ടത്. നമ്മുടെ നാട്ടിലുള്ള സമ്പ്രദായം ആദ്യം ഉണ്ടായിരുന്നത് മയ്യത്തിൻ്റെ തലക്കും ഭാഗത്തിരുന്ന് തെൽക്കിൻ ചൊല്ലിക്കൊടുക്കലായിരുന്നു. പക്ഷേ തെൽക്കിൻ ചൊല്ലിക്കൊടുക്കുക എന്ന് പറയുന്ന സമ്പ്രദായം ഇസ്ലാമിന് പരിചയമില്ലാത്തതാ, അത് പിന്നീടുണ്ടായതാ. ഇപ്പോൾ രണ്ടും കൂടി ആയിട്ടുണ്ട് ചില സ്ഥലങ്ങളിൽ. തസ്ബീത്തും ഉണ്ട്, അത് കഴിഞ്ഞാൽ തൽക്കീനും ഉണ്ട്. എന്തിനാ? നബി എന്താണോ പഠിപ്പിച്ചത് അത് നിർവഹിച്ചാൽ മതി. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത് തൽക്കീൻ ചൊല്ലാനല്ല, തസ്ബീത്ത് ചൊല്ലാനാണ്. മയ്യത്തിൻ്റെ സ്ഥിരതയ്ക്ക് വേണ്ടി, പ്രാർത്ഥനയ്ക്ക് ഉത്തരം ചെയ്യാൻ വേണ്ടി, ഇങ്ങനെയുള്ള കാര്യങ്ങൾ, ആശയപരമായ അർത്ഥമുള്ള പദങ്ങളാണ് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുള്ളത്. അതാണ് നമുക്കും നിർവഹിക്കാനുള്ളത്. എന്നിട്ട് അങ്ങനെ അത്രയും കഴിയുന്നത്ര സമയം അവിടെ അത് ചൊല്ലി നാം അവിടുന്ന് പിരിഞ്ഞു പോരുക, ഇതാണ് ചെയ്യാനുള്ളത്. ഇതിനോടനുബന്ധിച്ച് പിന്നീട് നിർവഹിക്കപ്പെടുന്ന ഒരുപാട് ആചാരങ്ങളുണ്ട്, അടിയന്തരങ്ങൾ. ചാവ് അടിയന്തരം എന്ന പേരിലാണ് അത് നടത്തപ്പെടാറുള്ളത്. കണ്ണൂക്ക് 7, 15, 40 എന്നൊക്കെ പറഞ്ഞിട്ട് സദ്യയുണ്ടാക്കി കഴിക്കുക, അതിന് കുറേ ആളുകളും തയ്യാറാവുക. ഇസ്ലാം അത് അനുവദിക്കുന്നില്ല, കാരണം അത്രയും മോശമാണ്. മറവ് ചെയ്ത് വന്ന ഉടനെ തന്നെ കുറേ ആളുകൾക്ക് ആ സമയത്ത് തന്നെ ഭക്ഷണം വിളമ്പുന്ന ഒരു സമ്പ്രദായം നമ്മുടെ പ്രദേശങ്ങളിലുണ്ട്. ദൂരെ നിന്ന് വന്ന ആളുകൾക്കല്ലേ ഭക്ഷണം കൊടുക്കുന്നത്, അതിനെന്തെങ്കിലും ഏർപ്പാടുണ്ടാവണ്ടേ? അതിനുവേണ്ടി സൗകര്യപ്പെടുത്തുക. അതിനെന്താ, നാ മരിച്ച വീട്ടിൽ വേണ്ട, എന്തെങ്കിലും ഇത്തിരി ഭക്ഷണം കൊടുക്കണ്ടേ, ദൂരെ നിന്ന് വന്ന ആളുകളല്ലേ എന്ന് പറയുന്നു. എന്നിട്ട് വെക്കുന്നത് നെയ്ച്ചോറ് തന്നെ ആയിക്കോട്ടെ, കൂട്ടാൻ ഇറച്ചി തന്നെ ആയിക്കോട്ടെ, എന്നാൽ പിന്നെ ഈ കുപ്പേരിയും അതുപോലെ തന്നെ അച്ചാറും ഒക്കെ അതും വേണ്ടേ, എങ്ങനെ അതന്നെ തന്നെയാ എന്ന് വിചാരിച്ച് ഇതെല്ലാം ഒരുക്കി ഒരു കല്യാണത്തിൻ്റെ പ്രതീതി ഉണ്ടാക്കുന്ന വിധത്തിലുള്ള സദ്യ തൊട്ടടുത്ത വീട്ടിൽ നിർവഹിക്കപ്പെടുന്നതാണ് ഇന്നത്തെ സമൂഹത്തിൽ നാം കാണുന്നത്. അത് നമുക്ക് വേണ്ടാത്തതാണ്, അത് ഉപേക്ഷിക്കുക സഹോദരങ്ങളെ. അവർക്ക് സൗകര്യമുള്ളയിടത്ത് അവർ ഭക്ഷണം കഴിക്കട്ടെ, പോകുന്നവർ പോകട്ടെ, വീണ്ടും തഹജിയത്തിന് വേണ്ടി വരുന്ന ആളുകൾ അതിൻ്റെ സമയങ്ങൾ വന്നുകൊള്ളട്ടെ. ഇതൊക്കെയല്ലാതെ ഈ പേരും പറഞ്ഞ് ഒരു ഭക്ഷണം ഉണ്ടാക്കി കഴിക്കുന്ന സമ്പ്രദായം നമുക്ക് വേണ്ട. ഇതുപോലെ ഇസ്ലാമിൽ പ്രവാചകൻ പഠിപ്പിച്ചു തന്നിട്ടുള്ള, പ്രവാചകൻ്റെ സഹാബാക്രാമുകൾ അവരുടെ ജീവിതം നമുക്ക് അവരുടെ ജീവിതത്തിലൂടെ കാണിച്ചു തന്നിട്ടുള്ള ആ കർമ്മങ്ങളും സുന്നത്തുകളുമാണ് നാം പാലിക്കേണ്ടത്. പ്രവാചകൻ പഠിപ്പിച്ചെന്ന സുന്നത്താണ് ജീവിതത്തിൽ പാലിക്കേണ്ടത് എന്ന് പ്രത്യേകം ഉണർത്തുന്നു. ഇത് മയ്യത്തിൻ്റെ കാര്യങ്ങളിലുള്ള എല്ലാ വിഷയങ്ങളും ഓരോ മുസ്ലിമും വ്യക്തമായി പഠിക്കുകയും അത് ഉൾക്കൊള്ളുകയും ചെയ്ത് തൻ്റെ കുടുംബത്തിൽ ഒരാൾ മരണപ്പെട്ടാൽ തനിക്ക് തന്നെ ആ കർമ്മങ്ങൾ നിർവഹിക്കണമെന്ന നിർബന്ധ ബുദ്ധിയും അത് അത് നിർവഹിക്കാനുള്ള തൻ്റെടവും നാം ഓരോരുത്തരും ആർജിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അള്ളാഹു സത്യവിശ്വാസികളായി ജീവിക്കുവാനും സൽക്രമങ്ങൾ നിർവഹിക്കുവാനും അതിൻ്റെ പ്രതിഫലം ഇഹലോകത്തും നാളെ പരലോകത്തും കരസ്ഥമാക്കുന്ന ആളുകളായി തീരുവാനും അള്ളാഹുവെ ഞങ്ങളെ നീ സഹായിക്കണമേ. എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങൾക്ക് നീ ചൊരിയണമേ തമ്പുരാനെ. വിപത്തുകളിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ തമ്പുരാനെ. ഞങ്ങളിൽ നിന്ന് വന്നു പോകുന്ന തെറ്റുകളെയും കുറ്റങ്ങളെയും ഞങ്ങൾക്ക് നീ മാപ്പ് നൽകണമേ തമ്പുരാനെ. വാഹ്റു ദഅവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.